നല്ല രൂപത്തിൽ ഇസ്ലാമികമായ അന്തരീക്ഷത്തിലൂടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നല്ല വേഷം ധരിക്കുന്ന ഭാര്യയാവണം. യഥാർത്ഥത്തിൽ നല്ല വേഷം ധരിക്കുക എന്നുള്ളത് ഭാര്യയ്ക്ക് മാത്രം നിർബന്ധമായ കാര്യമില്ല, ഭർത്താവും അങ്ങനെ തന്നെയാണ്. ലാ ശക്ക ഫീഹി, അതിലൊരു സംശയവുമില്ല. ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും നല്ല വേഷം ധരിക്കുന്നവരാവണം. നല്ല വേഷം ധരിച്ചുകൊണ്ട് ഭാര്യ മാത്രം സ്വർഗത്തിൽ പോയിട്ട് ഒന്നും കിട്ടാനല്ലോ, ഭാര്യയ്ക്ക് കിട്ടും. നല്ല വേഷം ധരിക്കുന്ന ഭർത്താവണം, നല്ല വേഷം ധരിക്കുന്ന ഭാര്യയാവണം, നല്ല വേഷം ധരിക്കുന്ന മക്കളാവണം, നല്ല വേഷം ധരിക്കുന്ന മരുമക്കളാവണം, നല്ല വേഷം ധരിപ്പിക്കാൻ പറ്റുന്ന മാതാപിതാക്കളാവണം. അവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. മക്കള് നല്ല വേഷം ധരിക്കണമെങ്കിൽ അത് നല്ല വേഷം ഏതാണെന്ന് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയുമാണ്. ഒരു കുടുംബജീവിതത്തിന്റെ സന്തോഷവും ഒരു കുടുംബജീവിതത്തിന്റെ ബർക്കത്തും ഒരു കുടുംബജീവിതത്തിന്റെ ന്യാമത്തും വേഷത്തിലൂടെയും അല്ലാഹു നമുക്ക് നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല, ഒരു സംശയവുമില്ല. കാരണം വേഷത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വേഷത്തിന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബിയിലെ സ്വഹാബത്തിന്റെ ദർസ് എടുക്കുന്ന സമയത്തെ അന്ന് കാലത്തുള്ള സ്വഹാബത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എപ്പോഴും ഞാൻ വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് ദർസിലേക്ക് വരും. വെളുത്ത വസ്ത്രം ധരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് വലിയൊരു ഇഷ്ടമായിരുന്നു. ഒരു ദിവസം വഴിയോരത്ത് വെച്ച് എന്റെ മുച്ചുനബി കണ്ടുമുട്ടി എന്റെ ശരീരത്തിൽ വെളുത്ത വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഒരു അകൽച്ച മുച്ചുനബിയുടെ മുഖത്തിൽ നിന്ന് പ്രകടമായി എന്നാണ്. കാരണം എന്താ, വസ്ത്രത്തിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വലിയ പ്രാധാന്യം വസ്ത്രത്തിന് നൽകുന്നുണ്ട്. ഏത് വസ്ത്രം ധരിക്കണം, പുരുഷന്മാർ ഏത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ധരിക്കണം, ഏത് കൈകൊണ്ട് ആദ്യം ധരിക്കണം, ഏത് കൈകൊണ്ട് ഊരണം, സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കണം, സ്ത്രീകളുടെ വസ്ത്രം എങ്ങനെയായിരിക്കണം, അത് ശരീരത്തെ മറക്കുന്ന വസ്ത്രമായിരിക്കണം, വസ്ത്രത്തെ മറക്കുന്ന ശരീരമായി നമ്മുടെ ശരീരം മാറരുത്. പലപ്പോഴും അങ്ങനെയാണ്, വസ്ത്രത്തെ മറക്കാൻ വേണ്ടി ശരീരം, അങ്ങനെയല്ല, ശരീരത്തെ മറക്കാൻ വേണ്ടിയുള്ള വസ്ത്രം. ഒരാളെ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ അല്ലാഹുവിന്റെ പരിശുദ്ധ ഒരു ഇസ്ലാമിക കുടുംബ ജീവിതത്തിന്റെ ചിട്ടഭാഗങ്ങളെ വിശദീകരിക്കുന്നിടത്തെ വസ്ത്രത്തിന് അല്ലാഹുവിന്റെ ദീന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. സ്ത്രീയും പുരുഷനും വേർതിരിക്കുന്നതന്നെ അവരുടെ അച്ചടക്കം പരിപൂർണമായ രൂപത്തിലുള്ള വസ്ത്രത്തിലൂടെയാണ് അല്ലേ. പരിപൂർണമായ അച്ചടക്കത്തിലുള്ള വസ്ത്രത്തിലൂടെയല്ല സ്ത്രീയും പുരുഷനും തിരിച്ചറിയാം. ചില ആളുകൾ കണ്ടില്ലെങ്കിൽ അവർക്ക് അച്ചടക്കം ഒന്നും ഉണ്ടാവില്ല. അവര് ചിലപ്പോ പുരുഷന്മാരെ വസ്ത്രം അവര് ധരിക്കും, സ്ത്രീകളെ വസ്ത്രം ഇവരും ധരിക്കും. അവരെങ്ങനെ തിരിച്ചറിയാം, അവരെ തിരിച്ചറിയില്ലല്ലോ. അപ്പൊ രണ്ടുപേരുടെയും തിരിച്ചറിയാനുള്ള ഒരു യഥാർത്ഥമായ ഒരു മാർഗമാണ് അവന്റെ വസ്ത്രധാരണ എന്നുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നൊരു സ്വഹാബി ചോദിക്കുന്നു, ഇൻഷാഅല്ലാഹ് ഹദീസിലൂടെ നിന്ന് വിഷയം തുടങ്ങാം. ആ പ്രിയപ്പെട്ട സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ദുനിയാവിൽ നിന്ന് അല്ലാഹു നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ തരുന്നുണ്ടല്ലോ, ഒരുപാട് ഭാഗ്യങ്ങൾ അല്ലാഹു നമുക്ക് തരുന്നുണ്ട്, അതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം തങ്ങൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹദീസ് വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അറിവിന്നിലാവിലെ പ്രോഗ്രാം കേട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ കുടുംബ ജീവിതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന രൂപത്തിലൂടെയുള്ള കുടുംബ ജീവിതമാവണം. അൽഹംദുലില്ലാ, മാറ്റങ്ങളുടെ പടപ്പാട് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം വരുന്നുണ്ട്. അകന്നു കഴിയുന്ന കുടുംബങ്ങളൊക്കെ ഇണങ്ങാൻ തുടങ്ങുന്നുണ്ട്. അല്ലാഹ് അറിവിനിലാവിലൂടെ ഒരുപാട് അറിവുകൾ പഠിക്കാനും കുടുംബ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ റാഹത്തുള്ള ഒരു പ്രകാശം ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ നൽകണം. അല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സ്വഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്,
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തെ അല്ലാഹു ഞങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ നബിയേ ഈ ലോകത്തെ അല്ലാഹു ഞങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ടല്ലോ നബിയേ എത്രയോ സൗഭാഗ്യങ്ങൾ എത്രയോ ഭാഗ്യങ്ങൾ അല്ലാഹു ഞങ്ങൾക്ക് തന്നതാണ് യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിൽ നിന്ന് നല്ല ഒരു സൗഭാഗ്യത്തെ കുറിച്ച് തങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുമോ നബിയേ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു സൗഭാഗ്യത്തെ തങ്ങൾ വിശദീകരിച്ചു തരുമോ നബിയേ ദുനിയാവിൽ നിന്ന് അല്ലാഹു തന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് ദുനിയാവിൽ നിന്ന് അല്ലാഹു തന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് ദുനിയാവിൽ നിന്ന് അല്ലാഹു ഞങ്ങൾക്ക് തന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സൗഭാഗ്യം തങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാന്മാരായ സ്വഹാബത്ത് ചോദിക്കുമ്പോ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന സ്വഹാബ ഒരുപാട് സൗഭാഗ്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നതല്ലേ അതിൽ നിന്ന് നല്ലൊരു സൗഭാഗ്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് അതിൽ നിന്ന് നല്ലൊരു സൗഭാഗ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ് നീ ദുനിയാവിൽ നിന്ന് അല്ലാഹു നിനക്ക് സാലിഹായ ഒരു പെണ്ണിനെ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ പെണ്ണാണ് സ്വഹാബ എങ്ങനത്തെ പെണ്ണാണ് സ്വഹാബ എങ്ങനത്തെ പെണ്ണാണ് സ്വഹാബ നീ കാരണം അവള് ഹിദായത്തിലാകുന്ന പെണ്ണാണ് സ്വഹാബ അവള് കാരണം നീയും ഹിദായത്തിലാകുന്ന പെണ്ണാണ് സ്വഹാബ നീ കാരണം അവള് ഹിദായത്തിലാവണം സ്വഹാബ അവള് കാരണം നീയും ഹിദായത്തിലാവണം സ്വഹാബ നീ കാരണം അവൾ ഹിദായത്തിലാവണം നിന്റെ കാരണം കൊണ്ട് നിന്റെ പെണ്ണ് ഹിദായത്തിലാവണം അവളുടെ കാരണം കൊണ്ട് നീയും ഹിദായത്തിലാവണം സ്വഹാബ അങ്ങനത്തെ ഒരു പെണ്ണാണ് അങ്ങനത്തെ ഒരു പെണ്ണാണ് അങ്ങനത്തെ ഒരു ഭാര്യ അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ സ്വഹാബ നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ നിന്ന് ഏറ്റവും സൗഭാഗ്യമാണ് തന്നതെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് നീ കാരണം നിന്റെ കാരണം കൊണ്ട് നിന്റെ പെണ്ണ് ഹിദായത്തിലാവണം നീ കാരണം അവൾ ഹിദായത്തിലാവണം അവള് കാരണം നീയും ഹിദായത്തിലാവണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നു നീ കല്യാണം കഴിച്ച പെണ്ണിന്റെ കാരണത്താൽ നീ നന്നാവണം നിന്റെ കാരണം കൊണ്ട് നിന്റെ പെണ്ണും നന്നാവണം നിങ്ങൾ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചതിന് ശേഷം നന്നാവാനുള്ള ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായി കാരണങ്ങളായി നിങ്ങൾ മാറുമ്പോൾ നിന്റെ ജീവിതത്തിൽ നിന്റെ നന്മക്ക് കാരണമായിട്ടൊരു പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ നന്മയുടെ ഭാഗമായിട്ട് നിങ്ങളെ ഹിദായത്തിന്റെ ഭാഗമായിട്ട് ഒരു പുതുമാരൻ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതാണ് നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കാം അപ്പൊ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ആ ഹദീസിന്റെ വെളിച്ചത്തിലാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മള് കാരണം നമ്മൾ കല്യാണം കഴിച്ച പെണ്ണ് ഹിദായത്തിലാവണം എങ്ങനെ ഇപ്പൊ വസ്ത്രത്തിന്റെ കാര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് വസ്ത്രത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാരണം നമ്മുടെ പ്രിയപ്പെട്ട പെണ്ണ് ഹിദായത്തിലാവണം അത് നമ്മളെ കൊണ്ട് പറ്റൂലേ എന്താ പറ്റായി പറ്റും ഇപ്പൊ നമ്മളെ നിക്കാഹ് കഴിഞ്ഞാല് നമ്മളിപ്പോ നിക്കാഹ് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഫോൺ വിളിക്കും അല്ലേ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഫോൺ വിളിക്കാൻ പാടുള്ളൂ കേട്ടോ പലരും നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഫോൺ വിളിക്കാറുണ്ട് അത് പറ്റുമോ അത് പറ്റൂല സാറേ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് ഞങ്ങളെ നാട്ടിലത്തെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങളെ നാട്ടിലിപ്പോ പലതും നടക്കും നാട്ടിലിപ്പോ പലതും നടക്കും നാട്ടിലിപ്പോ നിക്കാഹ് ഇല്ലാതെ തന്നെ ഒളിച്ചോട്ടി പോണില്ലേ അതൊന്നും നോക്കാൻ പറ്റൂലല്ലോ അപ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പേ
കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ച ചെറുക്കനും പെണ്ണും ഫോണിൽ സംസാരിക്കലും ടൂർ പോകലും എങ്ങോട്ട് പോകലാണെങ്കിലും ശരി കടുത്ത ഹറാമാണ് കടുത്ത ഹറാമാണ് ഒരു യാതൊരു സംശയവുമില്ല എന്റെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധയോടെ ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യണം ചില ആളുകൾ പറയുന്നത് എന്നാ ആ അത് ബന്ധം അത് ഫോൺ കെട്ടാനില്ലല്ലേ അത് പോള് കെട്ടാനില്ലല്ലേ ഓളിപ്പോ തീരുമാനിച്ചു വെച്ചല്ലേ ഏഹ് മോതിരം കെട്ട് പോയതല്ലേ സംഗതി മോതിരിട്ടാലും ശരി വളട്ടാലും ശരി മാലിട്ടാലും ശരി എന്തിട്ടാലും ശരി നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമേ പ്രിയപ്പെട്ട പെണ്ണിന് ഫോം വിളിക്കാൻ പറ്റുള്ളൂ പ്രിയപ്പെട്ട പെണ്ണിന് ചാറ്റ് ചെയ്യാൻ പാടുള്ളൂ ഏത് വിഷയമാണെങ്കിലും അതങ്ങനെ തന്നെയാണ് പല ആളുകൾക്കും അത് അറിയില്ല പല ആളുകൾക്കും അതിന്റെ ഗൗരവം അറിയൂല എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം അതിന്റെ മുന്നോടിയായിട്ടുള്ള ഫോൺ വിളിക്കുന്നു മാതാപിതാക്കള് അതിന് അധികാരം കൊടുക്കരുത് അത് അതിന് നിങ്ങൾ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്നും അത് കുറ്റക്കാരായി മാറും അപ്പൊ നമ്മൾ കാരണം നമ്മുടെ പെണ്ണ് ഹിതായത്തിലാവണം പെണ്ണ് കാരണം നമ്മളും ഹിതായത്തിലാവണം അതെങ്ങനെയാ അൽഹംദുലില്ലാ നിക്കാഹൊക്കെ കഴിഞ്ഞതിന് ശേഷം മാഷാല്ലാ പെണ്ണിനോട് എങ്ങനെ ചോദിക്കാം മോളെ മോളെ വിശേഷങ്ങൾ നിസ്കരിച്ചോ ഫുഡ് കഴിച്ചോ ഓരോന്നോരോ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് അവരെങ്ങനെ മൈക്കെടുക്കണം മൈക്കെടുക്കണം അവരിങ്ങോട്ട് നമ്മളെ മൈക്കെടുക്കും അത് ശരിയാണ് പക്ഷെ നമ്മൾ അവരെങ്ങനെ മൈക്കെടുത്ത് 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 മാഷാല്ലാ അവസാനം എങ്ങോട്ട് എത്തിക്കണം കല്യാണം കഴിഞ്ഞ് പുതുനാരിയായി ഇറങ്ങുമ്പോ നീ ഹിജാബ് ധരിക്കോ അങ്ങോട്ട് എത്തിക്കണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് നീ കാരണം അവൾ ഹിദായത്തിലാവണം നീ കാരണം അവൾ ഹിദായത്തിലാവണം അവള് കാരണം നീയും ഹിദായത്തിലാവണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഷാല്ലാ അതാണ് മുച്ചി നബി പറഞ്ഞത് അതാണ് പ്രവാചകർ പറഞ്ഞത് നീ കാരണം അവൾ ഹിദായത്തിലാവണം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വാക്കുകളിലൂടെ അവൾ ഹിദായത്തിലേക്ക് ഇങ്ങനെ വരണം ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഹിജാബ് ഇട്ട് കിട്ടണമെങ്കിൽ ഇപ്പൊ പിന്നെ എല്ലാരും ഹിജാബായി ആടും പെണ്ണും എല്ലാരും ഇപ്പൊ തിരിച്ചറിയാൻ തന്നെ പാടാ ഏയ് ഇപ്പൊ എല്ലാരും തിരിച്ചറിയാൻ തന്നെ പാടാ ആ മുഖംമൂടി ഒന്ന് മാറ്റിക്കാൻ എന്ന് പറയേണ്ടി വരും എന്നാലും ആളെ തിരിച്ചറിയുള്ളൂ ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയല്ലോ അല്ലാഹുവേ ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനെ നീ സലാമത്ത് നൽകണേ റഹ്മാനെ ഇന്നും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടില്ലാവിന്റെ കുടുംബങ്ങൾ സാധേ ഞങ്ങൾ ക്വാറന്റൈനിലാണ് എന്നാലും ഞങ്ങൾ പ്രോഗ്രാം മുടക്കൂല ഞങ്ങൾ അവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കും അല്ലാഹുവേ അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളിൽ നിന്ന് പലരും വിഷമത്തിലാണ് അല്ലാ മടവൂർ ശൈഖുനാനെ കൊണ്ട് നീ ഞങ്ങൾക്ക് സലാമത്ത് നൽകണം അല്ലാ പറഞ്ഞു വരുന്നതേ നമ്മുടെ വാക്ക് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാരഹിതായത്തിലാവണം അപ്പൊ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെ എങ്ങനെ സോപ്പിട്ടിട്ട് പറയാം പിന്നെ നിനക്ക് ഹിജാബ് ഇട്ടാ നല്ല രസാട്ടോ മാഷാല്ലാ എന്തോ ഒരു നല്ല സൗന്ദര്യ അതൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന്റെ അന്ന് തന്നെ ഹിജാബ് ഇടിപ്പിക്കാൻ പെണ്ണിനെ നമ്മള് ആ ഒരു ലെവൽക്ക് എത്തിക്കണം പെണ്ണ് ഇൻഷാല്ലാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് പുതുമാറിന് എന്തെങ്കിലും മോശപ്പെട്ട സ്വഭാവം ഉണ്ടെങ്കിൽ പെങ്ങളെ നിങ്ങളുടെ വലയിൽ നിങ്ങളുടെ വാക്കുകളിൽ ആ പുതുമാറിനെ നിങ്ങൾ മൈക്കി എടുക്കണം അതൊക്കെ പണ്ടൊക്കെ എന്തൊക്കെ ഉണ്ടാകും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതൊന്നും വേണ്ടല്ലോ നല്ല രൂപത്തിലായിക്കൂടെ നമുക്ക് അതൊക്കെ നിർത്തിവെച്ചൂടെ നമുക്ക് നിങ്ങൾ ഇൻഷാല്ലാ താടിക്കെന്ന് വെക്കി ആ നിങ്ങൾ കാരണം ഭർത്താവ് ഇതാത്തിലാവട്ടെ ഇക്കനോട് പറയാ താടിക്ക് ഇങ്ങനെ വെച്ചാൽ എന്തായിരിക്കും നിങ്ങളെ ഗ്ലാമർ കാണാൻ നിങ്ങളെ ഭർത്താവിനോട് നിങ്ങൾ പറഞ്ഞു നോക്കി കങ്ങളൊന്ന് താടി വെച്ച് നോക്കി എന്തോ ഒരു ചൊറുക്കുണ്ടാവും നിങ്ങളെ താടി വെച്ച് കഴിഞ്ഞാൽ താടി വെക്കുന്നവരെ പഠിപ്പിക്കരുത് നമ്മൾ കണ്ടാ മതി താടിയും വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ അല്ല താടി വെക്കേണ്ട രൂപത്തിൽ വെക്കണം കേട്ടോ താടി ഇങ്ങനെ ഓർമ്മമായിട്ട് പൊന്ത പോലെ വെപ്പിച്ചിട്ട് ഇങ്ങനെ പൂന്തം പോലെ വരരുത് അങ്ങനെയല്ല വേണ്ടത് താടി വെക്കുന്നതിൽ എന്തുണ്ട് ഒരതുമുണ്ട് ചില ആളുകളെ കണ്ടില്ല താടിക്ക് അങ്ങോട്ട് വലുതായി കഴിഞ്ഞാൽ അള്ളാഹുവേ തേനീച്ച കൂടുകൂട്ടി മരിക്കുകയാണ് അങ്ങനെയാ വരുന്നത് താടി എന്നുള്ളതൊരു സുന്നത്താണ് അത് നല്ല രൂപത്തിൽ ഇനി അത് കൂടുതൽ ഉണ്ടെങ്കിലും അതിങ്ങനെ വാർന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് ഒപ്പാക്കി വെക്കണം ഇതിങ്ങനെ ഇവിടെ നിന്നാണ് തുടങ്ങിയിട്ട് താഴെ വരെ ഉണ്ടാവും അങ്ങനെയാ വരുന്നത് പെണ്ണുങ്ങളെ മുടിന്റെ മരിക്കും അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും അതുപോലെ ആവട്ടെ നമ്മുടെ താടി അപ്പൊ പറഞ്ഞു വരുന്നത് ഭർത്താവിനോട് പറയിക്കാം നിങ്ങൾ സുന്നത്തല്ലേ താടി എന്നുള്ളത് മുത്തുനബിയുടെ ഒരു സുന്നത്തല്ലേ നിങ്ങൾക്ക് കുറച്ച് വെച്ചൂടെ നിങ്ങൾ ആ താടി വെച്ചു കഴിഞ്ഞാൽ എന്തൊരു ഗ്ലാമർ ഉണ്ടാവും അല്ലെങ്കിലേ നിങ്ങൾ ഗ്ലാമറാണ് താടി കൊണ്ട് വെച്ചാൽ സൂപ്പർ ഗ്ലാമർ ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ട് അതാണ് അല്ലാഹു ഹബീബ് പറഞ്ഞത് ആ പെണ്ണ് കാരണം നീയും ഹിദായത്തിലാവണം പെണ്ണും കാരണം നീ ഹിദായത്തിലാവണം അതല്ലെങ്കിൽ ആദ്യം താടി വെക്കണം ചെറുപ്പക്കാരനാ എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞ ശേഷം താടിയൊക്കെ പഠിച്ച് അതെന്താ നിന്റെ പെണ്ണും വളക്കാവുന്ന ഇഷ്ടല്ലേ അങ്ങനെയാണെങ്കിൽ അവള് കാരണം ഹിദായത്തിൽ നിന്ന് വഴിപിയച്ചു പോവുകയാണ് അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ദുനിയാവിൽ അല്ലാഹു നമുക്ക് തന്ന സൗഭാഗ്യങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാ നീ കാരണം ഹിദായത്തിനാകുന്ന പെണ്ണാണ്.
സൗഭാഗ്യമെന്നോളെ ാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒരു കുടുംബ ജീവിതത്തിന്റെ നായികയായ സഹോദരി സ്വലാഹിയത്തുള്ള സഹോദരി ആവണമെങ്കിലേ, ഒരു കുടുംബ ജീവിതത്തിന്റെ കപ്പിത്താനായ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു സ്വലാഹിയത്തുള്ള ഭർത്താവ് ആവണമെങ്കിലേ, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആ കുടുംബത്തിലെ വേഷവിധാരണമെന്ന് നമ്മൾ മറക്കാൻ പാടില്ല. ഒരു കുടുംബത്തിലെ ഉമ്മ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ആ കുടുംബത്തിലെ വാപ്പ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന മരുമകൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന മരുമകൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ആ കുടുംബത്തിൽ ജീവിക്കുന്ന മക്കളും മരുമക്കളുമെല്ലാം ഏത് രൂപത്തിലാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മളാണ്. വസ്ത്രം എന്നുള്ളത് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമല്ലേ, നമ്മുടെ ആരോഗ്യം എന്നുള്ളത് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമല്ലേ, നമ്മുടെ സൗന്ദര്യം എന്നുള്ളത് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമല്ലേ, ഈ ശരീരവും ഈ ശരീരത്തിലുള്ള മസിൽ പവറും ഈ അഴകുമല്ല, ഈ ഗ്ലാമറുകളെല്ലാം അല്ലാഹു നമുക്ക് തന്നൊരു അനുഗ്രഹമാണ്. അതിനെക്കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ പരലോകത്തിൽ നിന്ന് ചോദ്യം ചെയ്യുന്നതാണ്. മറക്കല്ലേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തെ പടച്ചു നമ്പുരാൻ ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്ത മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം കൊടുത്ത മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു പരലോകത്ത് കൊണ്ടുവരികയാണ്. എന്തിനാണെന്നറിയോ, എന്തിനാണെന്നറിയോ, വിചാരണ ചെയ്യാൻ വേണ്ടിയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു എത്രത്തോളം വലിയ സൗന്ദര്യം കൊടുത്തതാണ്, പക്ഷേ ആ സൗന്ദര്യം കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു നിമിഷം പോലും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒരു നിമിഷം പോലും അല്ലാഹ് മറന്നു പോയിട്ടില്ലല്ലോ. സൗന്ദര്യത്തിലുള്ള പർദൂസയിലെ രാജകുമാരൻ നബിയനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സൗന്ദര്യം കൊടുത്തിട്ട് എത്രയോ ഹറാമിയത്തിലേക്ക് പോവാൻ അല്ലാഹു അവസരങ്ങൾ തുറന്നു കൊടുത്തില്ലേ, എത്രയോ തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തുറന്നു കൊടുത്തില്ലേ. സുലൈഹ ബീവിയിലൂടെ എത്രയോ സുന്ദരികളായ സഹോദരിമാരിലൂടെ തെറ്റിലേക്ക് പോവാനുള്ള അവസരങ്ങൾ അല്ലാഹു ഒരുക്കി കൊടുത്തതല്ലേ. ആ സൗന്ദര്യത്തെ അതിൽ നിന്നെല്ലാം പിടിച്ചു വച്ച കവചമേതാ, ആ ഹറാമിയത്തിൽ നിന്ന് സൗന്ദര്യത്തെ മറച്ചു വച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ജീവിച്ച മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എന്റെ പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബിയെ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് വന്ന് വിചാരണ ചെയ്യുമ്പോ യൂസുഫ് നബിയുടെ സൗന്ദര്യം എങ്ങനെ ചെലവഴിച്ചു എന്ന് അല്ലാഹുവിന്റെ മുമ്പാകെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാൾ. അതുപോലെ തന്നെ ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു ഭംഗി തന്നവരെ, ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു ശരീരത്തിൽ അഴകി തന്നവരെ, ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നല്ല ആരോഗ്യം തന്നവരെ, ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു നല്ല മസിൽ പവർ തന്നവരെ, ഈ ദുനിയാവിൽ നിന്ന് ശരീരത്തിന്റെ തൊലി വലിപ്പ് തന്നവരെ, ഈ ദുനിയാവിൽ നിന്ന് അല്ലാഹു കണ്ടാലും കണ്ടാലും മുഖത്തിനെന്ന കണ്ണെടുക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അഴക് അല്ലാഹു തന്നവരില്ലേ, ഗ്ലാമർ അല്ലാഹു തന്നവരില്ലേ, അല്ലാഹു സൗന്ദര്യം തന്നവരില്ലേ,
അല്ലാഹ് നല്ല ആരോഗ്യം തന്നവരില്ലേ, അല്ലാഹ് നല്ല ശരീരം തന്നവരില്ലേ, ഈ ശരീരത്തെ കുറിച്ച് ഈ മൃദുലമായ മുഖത്തെ കുറിച്ച് തൊലി വെളുപ്പിനെ കുറിച്ച് ശരീരത്തിന്റെ ഭംഗിയെ കുറിച്ച് ശരീരത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ ലോകത്തെ വെച്ചുകൊണ്ട് മാരാഹമാണ് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാൾ പരാജയപ്പെട്ട് പോവരുത് പെങ്ങളെ, പരാജയപ്പെട്ട് പോവരുത് ചെറുപ്പക്കാരാ, നമ്മുടെ സൗന്ദര്യം കൊണ്ട് നരകം വാങ്ങുന്നവരായി മാറരുത് നമ്മള്, നമ്മുടെ സൗന്ദര്യം കൊണ്ട് ഹറാമിയത്ത് വാങ്ങുന്നവരായി മാറരുത് നമ്മള്, നമ്മുടെ സൗന്ദര്യം കൊണ്ട് അല്ലാഹുവിന്റെ പരലോകത്തെ പരാജയപ്പെടുന്ന ഒരു വിഭാഗമായി നമ്മളെ മാറാൻ പാടില്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. നമ്മുടെ സൗന്ദര്യത്തെ എങ്ങനെയാണ് മറച്ചു വെക്കേണ്ടതെന്നുള്ള ഹബീബ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു സൗന്ദര്യം തന്നതെന്തിനാ, എനിക്കും നിങ്ങൾക്കും അല്ലാഹു സൗന്ദര്യം തന്നതെന്തിനാ, അത് ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ള പെണ്ണിന്റെ മുമ്പിൽ ഒരു അന്യപെണ്ണിന്റെ മുഖത്ത് കാണിച്ചിട്ട് ഒരു അന്യപെണ്ണിന്റെ മുഖത്ത് പ്രദർശിപ്പിച്ചിട്ട് ആ പ്രിയപ്പെട്ട പെണ്ണിനെ ഹറാമിയത്തിലേക്ക് കൊണ്ടുപോകാനല്ല നമ്മുടെ സൗന്ദര്യം അല്ലാഹു നമുക്ക് തന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് മാത്രം ഹലാലായ സൗന്ദര്യമാ, നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങളുടെ ബോഡിയെ നിങ്ങളുടെ മസിൽ പവറിനെ കപ്പാഷോടനെ നിങ്ങളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ അല്ലാഹു നിങ്ങൾക്ക് തന്നത്. അത് ജനങ്ങൾക്കിടയിൽ എങ്ങനെ മസിൽ പവറൻ കാണിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ശരീരത്തിലുള്ള തെളിവെളിപ്പ് കാണിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയല്ല, അത് പ്രിയപ്പെട്ട പെണ്ണിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കാനുള്ള സൗന്ദര്യമാണെന്ന് നമ്മളെ മറന്നു പോവണ്ട. അതേ പ്രകാരമാണ് സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു സൗന്ദര്യമുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു തന്ന അഴകുണ്ടല്ലോ, നിങ്ങളുടെ ശരീരത്തിന് അല്ലാഹു തന്ന സൗന്ദര്യമുണ്ടല്ലോ, അത് വെളുപ്പാണെങ്കിലും ഇരുനിറമാണെങ്കിലും കറുപ്പാണെങ്കിലും ഏത് ശരീരത്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് എന്നാണ്, ഏത് ശരീരത്തിനും അതിൻ്റെതായ സൗന്ദര്യമുണ്ട് എന്നാണ്. വെളുത്തവർക്ക് മാത്രം സൗന്ദര്യമുണ്ട് എന്നല്ലല്ലോ, കറുത്തവർക്ക് മാത്രം സൗന്ദര്യമുണ്ട് എന്നല്ലല്ലോ, ഓരോ ശരീരത്തിന് യോജിച്ച നിറങ്ങളാണ് അല്ലാഹു സമ്മാനിച്ചിട്ട് െന്ന് നമ്മൾ മറക്കണ്ട. നമ്മൾ പറയൂലേ ഉസ്താദേ ഞാൻ കറുത്തവനാണ്, ഞാൻ കറുത്തവളാണ്, ഞാൻ ഇരുനിറമാണ്, അങ്ങനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. വെളുവെളുത്ത മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ, കറുകറുത്ത പോയ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു മുഅദ്ദൻ റളിയല്ലാഹു അൻഹുവിനെ, രണ്ട് കൈകളിൽ ഏറ്റി നടന്ന മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ബിലാലേ ഈ കൽബാലിയത്തിലെ പരിസരത്ത് പോയി ബാങ്കുടക്കി ബിലാലേ, ബാങ്കുടക്കി ബിലാലേ, ബാങ്കുടക്കി ബിലാലേ, ആരോടാ മുത്ത് നബി കൽബാലിയത്തിലെ പരിസരത്ത് വന്ന് ബാങ്കുടക്കാൻ പറഞ്ഞത്? സൗന്ദര്യത്തിലെ വില കൽപ്പിക്കുമായിരുന്നുവെങ്കില്, ശരീരത്തിന്റെ വെളുപ്പിലെ വില കൽപ്പിക്കുമായിരുന്നുവെങ്കില്, ആരോഗ്യത്തിലെ വില കൽപ്പിക്കുമായിരുന്നുവെങ്കില്, ബിലാലെന്ന സഹാബിക്ക് പകരം അല്ലാഹുവിന്റെ ഹബീബിൻ സൽമാൻ അൽ ഫാരിസി കൊണ്ട് ബാങ്ക് ഉടിപ്പിച്ചുകൂടായിരുന്നു. ബിലാലെന്ന സ്വഭാവിക്ക് പകരം അള്ളാഹുടെ ഹബീബിന് വേറെ വെളുവെളുത്ത സ്വഭാവത്തിനെ കൊണ്ട് ബാങ്ക് ഉടിപ്പിച്ചുകൂടായിരുന്നു. പക്ഷേ ആരംഭ റസൂലുള്ള തെരഞ്ഞെടുത്തത് ആരെയാണ്? ബിലാലേ കൽബാലയത്തിലെ പരിസരത്ത് പോയി ബിലാൽ റളിയല്ലാഹു അൻഹു പങ്കെടുക്കുമ്പോ ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഞാൻ എങ്ങനെ പങ്കെടുക്കാനാ നബിയേ, ഞാൻ എങ്ങനെ പങ്കെടുക്കാനാ നബിയേ, ഞാൻ കറുത്തവനല്ലേ നബിയേ, ഞാൻ കറുത്തവനല്ലേ നബിയേ, ഞാൻ ബ്ലാക്ക് മാനല്ലേ നബിയേ, എന്റെ ശരീരം തങ്ങളെ കണ്ടില്ലേ തങ്ങളെ, എന്റെ ശരീരം മുഴുവനും കറുത്ത നിറമാണ്, കറുത്തവരിലും കറുത്തവരിലും കറുത്തവനായ ശരീരത്തിലേക്ക് നോക്കിയാൽ എത്രത്തോളം ഇരുളുണ്ടോ ആ ഇരുളു മുഴുവനം അല്ലാഹുവിനേക്ക് സമ്മാനമായി തന്നതാണ്. അങ്ങനത്തെ കറുകറുത്തവനായ ബിലാലി എങ്ങനാണ് ഈ കൽബാലയത്തിലെ പരിസരത്ത് കയറി പാങ്കുടുക്കുന്നത്? നബിയേ ബിലാലേ പാങ്കുടക്കി ബിലാലേ, പാങ്കുടക്കി ബിലാലേ, പാങ്കുടക്കി ബിലാലേ, ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് ബാങ്കോടെത്തിപ്പിച്ചില്ലേ? അവൻ
प्रवर्तन मन शुद्धीकरण रूप अल्लाह पल सौंदर्य अल नुख या या फुट अल्लाहु नम्मुडे सौंदर्य अल्लाहु नमुक्क अल्लाहु सौंदर्य अदिंगने अदिंगने वारी कूटी अवड़े तेच्च इवड़े पेच्चडिच्च नम्मळे अभिनयिक्कान पोकुन्न आळुकळोक्के पोले अवड़े इवड़े तेच्चिट्ट शरीरं वृत्तिकेडाक्करुत नम्मळे ഏത് ലൗലിയാണെങ്കിലും ഫേറാ ലൗലിയാണെങ്കിലും ഫൈവ് ലൗലിയാണെങ്കിലും ഏത് ലൗലിയാണെങ്കിലും എന്തൊക്കെയുണ്ടോ അതൊക്കെ തേച്ചിട്ട് അല്ലാഹു തന്ന ശരീരത്തെ നമ്മൾ മോശമാക്കരുത് ഇത് കരുതിയിട്ട് മുടിയിലൊന്നും വെണ്ണ ചേക്കണ്ടെന്നാണ് അതങ്ങനെയല്ല അതൊക്കെ നമ്മൾ ചേക്കണം അല്ലാഹു നമുക്ക് തന്നൊരു സൗന്ദര്യം ഉണ്ടല്ലോ ഇപ്പോ നിങ്ങൾ നോക്കിയേ നിങ്ങൾ നിങ്ങളുടെ മുഖം നോക്കിയേ എന്തോ ഒരു ഗ്ലാമർ ആണ് നിങ്ങളുടെ മുഖം കാണാൻ അല്ലേ മുഖം കണ്ണാടി നോക്കുമ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പറയണം നമ്മളെ അൽഹംദുലില്ലാ പറയണം നമ്മൾ ആരെങ്കിലും കണ്ണാടി നോക്കുമ്പോൾ അൽഹംദുലില്ലാ പറയില്ല കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയണ്ടോ പറയണം നമ്മളെ കണ്ണാടി നോക്കുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയണം അല്ലാഹു നമുക്ക് തന്ന സൗന്ദര്യത്തെ നമ്മൾ സ്തുതിക്കണം മുഖത്തൊരു കുരുണ്ട് ആ കുരു മാത്രം ഇങ്ങനെ നോക്കി നിൽക്കരുത് അൽഹംദുലില്ലാ ഈ കുരല്ലേ ഉണ്ടായിട്ടുള്ളൂ മുഖം മുഴുവനും കുരുവാണെങ്കിലോ അല്ലാഹുവേ അല്ലാഹുവേ നീ തന്ന സൗന്ദര്യം നിന്റെ പുരുത്തത്തിനു വേണ്ടി ചിലവഴിക്കാൻ നിന്റെ ഇഷ്ടത്തിലായിട്ട് നീ അത് നിലനിർത്തണം അല്ലാ പറഞ്ഞു വരുന്നതേ ആ സൗന്ദര്യം നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് ആരുടെ മുന്നിലാണ് അതാണ് നമ്മുടെ ചർച്ച അല്ലാഹു നമുക്ക് തന്ന ആരോഗ്യം നമുക്ക് തന്ന ബോഡി നമുക്ക് തന്ന ഗ്ലാമർ നമുക്ക് തന്ന തൊലിയുടെ സൗന്ദര്യം അത് ഏത് നിറമാവട്ടെ നിറത്തിന് ഇവിടെ വ്യത്യാസമില്ല ജാതി മത നിറ വ്യത്യാസമില്ല അങ്ങനെയാണല്ലോ അപ്പോൾ നിറത്തിനല്ല ഇവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ശരീരത്തിന് അല്ലാഹു തന്ന സൗന്ദര്യം അത് വെളുത്ത ശരീരം ചെറുപ്പക്കാരനല്ലാഹുവിനെ ചെലവഴിക്കാൻ പാടില്ല അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരിമാരേ അല്ലാഹു നിങ്ങൾക്ക് നല്ല സൗന്ദര്യമുണ്ടല്ലോ അല്ലാഹു നിങ്ങൾക്ക് നല്ല തൊലിവെളുപ്പുണ്ടല്ലോ അല്ലാഹു നിങ്ങൾക്ക് നല്ല മനോഹരമായ സൗന്ദര്യത്തെ ഒരിക്കലും തന്നെ അന്യപുരുഷനിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല ചോദ്യം ചെയ്യുമ്പോൾ പരാജയപ്പെടാൻ പാടില്ല നമ്മളെ അറിയുമോ നിങ്ങൾ മഹദിയായ ഫാത്തിമത്ത് സുഹറ റളിയല്ലാഹു അൻഹാ അഴകീനു ഹായഗായ സറോ മൈക്കൽമീയാലേ സുരലിദാ സൂറാനി ഫാത്തിമത്ത് സുഹറാ മണിമുത്ത് റസൂലിന്റെ പോമോളല്ലേ ഫാത്തിമ ബീവി
അഴകായി മാറിയ ഫാത്തിമത്തോ സുഹ്റാ പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ ഫാത്തിമ നീ എൻ്റെ കരളിലെ കഷ്ടമാണ് ഫാത്തിമ നീ എൻ്റെ ജീവന്റെ തുടിപ്പാണ് ഫാത്തിമ നീ എൻ്റെ അഴകിൻ്റെ അഴകാണ് ഫാത്തിമ സ്വർഗലോകത്തെ പാറിക്കളിക്കുന്ന രാജകുമാരിയുടെ നേതാവായി പറവയായ പാറിക്കളിക്കുന്ന മോള ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അല്ലാഹു നല്ല സൗന്ദര്യം കൊടുത്തതല്ലേ ഐഷ ബിബി റളിയല്ലാഹു അൻഹാ പറയുന്നത് കേൾക്കുമോ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ മനോഹരമായ മുഖം കാണുമ്പോ എന്തോ ഒരു നല്ല സൗന്ദര്യമാണ് അല്ലാഹ് എന്റെ മുത്തുനബിയുടെ മൂക്ക് പോലെയുള്ള മൂക്കാണ് ഫാത്തിമയുടെ മൂക്ക് എന്റെ മുത്തുനബിയുടെ കണ്ണടങ്ങളെ പോലെയുള്ള കണ്ണടമാണ് ഫാത്തിമയുടെ കണ്ണട എന്റെ മുത്തുനബിയുടെ കണ്ണിന്റെ പെരുകം പോലെയുള്ള പെരുകമാ എന്റെ ഫാത്തിമ എന്ന പൊന്നമോൾക്ക് അല്ലാഹു സമ്മാനിച്ചിട്ടുള്ളത് എന്റെ മുത്തുനബി നടക്കുന്നത് പോലെ നടക്കാൻ കഴിവുള്ള മോളാ എന്റെ പൊന്നമോള് ഫാത്തിമ ഐഷ ബിബി റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നത് കാണാ അത്രയും നല്ല സൗന്ദര്യമുള്ള ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അത്രയും നല്ല ഗ്ലാമറുള്ള ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ അത്രയും നല്ല അഴകുള്ള മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് ഫാത്തിമ സുഹ്റ എന്ന പേര് കിട്ടാനെ കാരണം എന്തെന്നറിയോ ഫാത്തിമത്തു സുഹ്റ എന്ന പേര് വെക്കാൻ കാരണം എന്തെന്നറിയോ അതൊരു റോസാപ്പൂവിനെ പോലെയാണ് അതൊരു അഴകുള്ള മനോഹരമായ പൂവിനെ പോലെയാണ് ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ സൗന്ദര്യം അല്ലാഹു നൽകിയ മഹദിയല്ലേ അല്ലാഹു നല്ല സൗന്ദര്യം നൽകിയ മഹദിയല്ലേ അല്ലാഹു നല്ല ഗ്ലാമർ നൽകിയ മഹദിയല്ലേ അല്ലാഹു നല്ല അഴക് നൽകിയ മഹദിയല്ലേ എത്രയോ വലിയ വലിയ പണക്കാരുടെ മക്കൾ വന്നുകൊണ്ട് മദീനയിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പലതവണ പറഞ്ഞതാണ് നബിയേ ഈ ഫാത്തിമ എനിക്കൊന്ന് കല്യാണം കഴിച്ചു തരുമോ നബിയേ ഈ ഫാത്തിമ എനിക്കൊന്ന് കല്യാണം കഴിച്ചു തരുമോ നബിയേ തങ്ങളെ അഴകുള്ള പൊന്നുമോള് ഫാത്തിമ കാണാൻ അഴകുള്ള പൊന്നുമോള് ഫാത്തിമ കണ്ടിരിക്കാൻ സുഖമുള്ള പൊന്നുമോള് ഫാത്തിമ കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത പൊന്നുമോള് ഫാത്തിമ ആ ഫാത്തിമാനെ വന്ന് കല്യാണം കഴിക്കാൻ അവസരം തരുമോ നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്രയോ തവണ പണക്കാർ വന്നിട്ട് പറഞ്ഞതാണ് പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയെ സമ്മാനിച്ചതായിരിക്കാണ് മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന് വേണ്ടിയല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ അലി റളിയല്ലാഹുവുമായി കല്യാണം കഴിയുന്ന സമയത്ത് അല്ലാഹുവേ ആദ്യ രാത്രി തന്നെ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞില്ലേ എന്റെ ഫാത്തിമ ജീവിതത്തിൽ സന്തോഷിക്കുന്ന സമയമില്ലേ ജീവിതത്തിൽ ആഹ്ലാദിക്കുന്ന സമയമില്ലേ ജീവിതത്തിൽ ആനന്ദത്തിനുള്ള സമയമായതുകൊണ്ട് എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമ നീ കരയുന്നത് ഫാത്തിമ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ അലിയാരെ തങ്ങളെ ഇന്ന് എന്റെ മടിയറയിൽ നിങ്ങളുണ്ടല്ലോ തങ്ങളെ എന്റെ പുതുമാരനായിട്ട് നിങ്ങൾ എനിക്ക് കൂടെയുണ്ടല്ലോ തങ്ങളെ ഈ ഫാത്തിമ എങ്ങാനും മരണപ്പെട്ട് കഴിഞ്ഞാ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കബറിൽ ഇറക്കി വെച്ചാൽ എനിക്ക് ആരാ അല്ലാഹുവേ ആദ്യ രാത്രി പോലും മണിയറക്കകത്ത് പോലും അല്ലാഹുവിന്റെ ഇലാഹിയത്തിന്റെ ചിന്ത ഒരു പ്രകാശം പോലെ കുടുംബ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന മഹദിയാണ് മഹദിയായ ഫാത്തിമത്തു സുഹ്റ റളിയല്ലാഹു അൻഹാ ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറയുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ പറയുകയാണ് ഇല്ല ഫാത്തിമാന്റെ ശരീരം അലി തങ്ങളല്ലാതെ മറ്റൊരാളും ഇന്നവരെ കണ്ടിട്ടില്ല
ഫാത്തിമയുടെ ശരീരത്തെ ഈ മക്കയുടെ മദീനയുടെ മണ്ണിലെ ഒരു ഉമ്മ വെച്ചാൻ കുട്ടി പോലും കണ്ടിട്ടില്ല സ്വഹാബ അത്രത്തോളം വളരെ ശ്രദ്ധയോടുകൂടി തന്റെ ശരീരത്തിന്റെ അഴകിനെ തന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ മറച്ചു വച്ചുകൊണ്ട് നടന്ന മഹദിയാണ് മഹദിയായ ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹാ അല്ലാഹുവേ ചരിത്രം നമ്മുടെ മുമ്പിലില്ലേ ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സമയത്ത് കരയുകയാണ് അലി റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത് എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് ഫാത്തിമ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഞാൻ മരിക്കാൻ പോവാണ് അലിയതങ്ങളെ ഞാൻ മരിക്കാൻ പോവാണ് അലിയതങ്ങളെ മരണം എനിക്ക് പേടിയില്ലതങ്ങളെ മരണം എനിക്ക് പേടിയില്ലതങ്ങളെ മരിക്കാൻ എനിക്ക് പേടിയില്ലതങ്ങളെ പക്ഷേ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാ എന്റെ ജനാസ നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ജനങ്ങളെ കാണുമല്ലോ തങ്ങളെ എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ഫാത്തിമാന്റെ ജനാസയാണ് കൊണ്ടുപോകുന്നത് മയ്യത്തും കട്ടിലിൽ വെച്ചുകൊണ്ട് എന്റെ ജനാസ കൊണ്ടുപോകുമ്പോ ആ മയ്യത്തും കട്ടിലിനെ ആളുകൾ എങ്ങനെ നോക്കി നിൽക്കുമ്പോ അത് മുത്തുനബിയുടെ മോളുടെ ജനാസയാണ് അത് ഫാത്തിമ ബീവിയുടെ ജനാസയാണ് ഫാത്തിമ ബീവിയുടെ ശരീരത്തിൽ അത്ര വലിപ്പമുണ്ടായിരുന്നു ഫാത്തിമ ബീവിയുടെ ശരീരത്തിൽ അത്ര തടിയുണ്ടായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ശരീരത്തിന്റെ നിറങ്ങളും വ്യത്യാസങ്ങളും എല്ലാം ആ ഒരു മയ്യത്തും കട്ടിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അല്ലാഹുവേ അലി റളിയല്ലാഹു അൻഹ പറയുകയാണ് നീ കരയല്ല ഫാത്തിമ നീ കരയണ്ട ഫാത്തിമ നീ കരയണ്ട ഫാത്തിമ നിന്റെ ജനാസ മദീനയിലെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നത് അത് ഞാൻ ഏറ്റെടുക്കുന്ന ഫാത്തിമ അത് ഞാൻ ഏറ്റെടുക്കുന്ന ഫാത്തിമ നീ കരയല്ലേ ഫാത്തിമ അപ്പോഴും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കരച്ചിൽ നിർത്തുന്നില്ല അപ്പോഴും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കരച്ചിൽ നിർത്തുന്നില്ല വീണ്ടും അലി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് എന്തിനാ ഫാത്തിമ വീണ്ടും നീ കരയുന്നത് ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ് എന്റെ ജനാസ നിങ്ങൾ ആരും കാണാതെ മൂടി പുതഞ്ഞു കൊണ്ട് മദീനയുടെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമെന്നത് ശരിയാണ് തങ്ങളെ പക്ഷേ എന്റെ ജനാസ നിങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കൂലേ എന്റെ ജനാസ നിങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കൂലേ ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ആളുകളെ കാണുമല്ലോ തങ്ങളെ മരണപ്പെട്ട കഴിഞ്ഞാലും തന്റെ ശരീരത്തെ അന്യപുരുഷൻ കാണരുതെന്ന് വാശി പിടിച്ചു കരഞ്ഞ ലോകത്തെ കഴിഞ്ഞു പോയ സ്വർഗത്തിന്റെ രാജകുമാരി മഹദിയായ ഫാത്തിമത്തു സുഹറ അല്ലാഹുവേ അറിവിന്നിലാവെ കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഉമ്മമാരുണ്ട് റബ്ബേ പതിനായിരക്കണക്കിന് സഹോദരിമാരുണ്ട് അല്ലാ ലോകത്തിലെ നാനാഭാഗത്തിനും ഒന്നുകൊണ്ട് കുടുംബജീവിതത്തിന്റെ മനോഹരമായ ചരിത്രങ്ങളും ഉപദേശങ്ങളും കേട്ടുകൊണ്ട് നിറകണ്ണുകളോട് ആമീം പറയുന്ന പതിനായിരക്കണക്കിന് സഹോദരിമാരുണ്ട് റബ്ബേ എത്രയോ പ്രായഞ്ഞെന്ന ഉമ്മമാരെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാൾ ചെറുപ്പക്കാരികളും കുഞ്ഞുമക്കളും പ്രവാസികളും എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ അല്ലാഹുവേ എത്ര സഹോദരിമാരാണ് അറിവിന്ദിലാവെ കേട്ടുകൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാ ഫാത്തിമ ബിയുടെ കൂടെ സ്വർഗം കൊടുക്കണമല്ലാ ഫാത്തിമ ബിയുടെ കൂടെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ ഫാത്തിമ ബിയുടെ കൂടെ അവർക്ക് നീ സ്വർഗം കൊടുക്കണമല്ലാ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഞാൻ മരണപ്പെട്ടി എന്റെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ സമയത്ത് ജനങ്ങളെ കാണൂലേ അലി തങ്ങളെ അലി റളിയല്ലാഹു അൻഹ പറയുകയാണ് ഇല്ല ഫാത്തിമ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കൂല ഫാത്തിമ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ രാത്രി സമയത്തല്ല ഖബറെടുക്കണം തങ്ങളെ പാതിരാ സമയത്ത് ആരുമില്ലാത്ത സമയത്ത് മദീനയുടെ ഖബറിൽ ചെന്നുകൊണ്ട് എല്ലാം അടക്കം ചെയ്യണം തങ്ങളെ എന്തേ ഫാത്തിമ ബീവി അങ്ങനെ പറയാ കാരണം എന്തെന്നറിയോ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആളുകൾ കൂടെ വരുന്നത് നല്ലതല്ലേ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആളുകൾ ജനാസ അനുഗമിക്കുന്നത് നല്ലതല്ലേ പക്ഷേ എനിക്കത് വേണ്ട
അറിവിന്റെ പ്രകാശം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഈമാനുള്ള പെങ്ങളെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നറിയോ ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്തിന് ജനാസയെ ആളുകൾ അനുഗമിച്ചു കഴിഞ്ഞാൽ ആളുകൾ തസ്ബീഹ് ചൊല്ലുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ അതിന്റെ എല്ലാം പ്രതിഫലം ആ മയ്യത്തിന് ലഭിക്കുമല്ലോ ഈ പ്രതിഫലമെല്ലാം ലഭിക്കുമെന്നറിഞ്ഞിട്ട് ഫാത്തിമത്ത് സുഗ്ര റളിയല്ലാഹു അൻഹാ അതൊന്നും വേണ്ട എന്ന് പറയാ കാരണമെന്താണെന്നറിയോ അതൊന്നും വേണ്ട എന്ന് പറയാൻ കാരണമെന്താണെന്നറിയോ തന്റെ ജനാദ കൊണ്ടുപോകുമ്പോ മയ്യത്തും കട്ടിലന്റെ കടയിലൂടെ ജനങ്ങൾ എന്റെ ശരീരത്തിന്റെ തടിയോല അറിയാൻ പാടില്ല സ്വഹാബാ എന്റെ ശരീരത്തിലെ തടിപോലും ജനങ്ങൾ അറിയാൻ പാടില്ല അലിയേ രാത്രി സമയത്തിൽ കബറടക്കണം അലിയേ ആരാറുമില്ലാതെ ആരാറുമില്ലാത്ത മദീനയുടെ സുന്ദര എത്രയോ മഹാന്മാരുടെ മഹതിമാരുടെ സ്വഹാബത്തിന്റെ കബറിടങ്ങള സ്വർഗത്തിലെ അനുഗ്രഹ കബറിന്റെ തോട്ടമായ ജന്നത്തുൽ ബഖീയുടെ മണ്ണിലെ മഹദിയായ ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു അൻഹയെ അടക്കം ചെയ്യുമ്പോ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ സമയത്ത് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മാത്രമാണ് ആ അലി റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് ഒറ്റക്കല്ലേ ഖബറിൽ ഇറക്കി വെച്ചത് എന്തേ കാരണം പ്രിയപ്പെട്ടവരെ എന്തേ കാരണം പ്രിയപ്പെട്ടവരെ ഞാൻ ജീവിതകാലത്തിന്റെ ശരീരം ഒരാളും കണ്ടിട്ടില്ല ജീവിതകാലത്തിന്റെ ഫാത്തിമയുടെ ശരീരത്തിന്റെ ആകൃതിയും ഫാത്തിമയുടെ തടിയും ഒരു അന്യപുരുഷൻ പോലും പറഞ്ഞിട്ടില്ല അത് വഫാത്തിന് ശേഷവും അറിയാൻ പാടില്ല വഫാത്തിന് ശേഷവും എന്റെ ശരീരത്തിന്റെ ആകൃതിയും ശരീരത്തിന്റെ തടിയും വെടിപ്പുമല്ലോ ഒരു അന്യപുരുഷനോ കാണാൻ പാടില്ല എന്ന നിർബന്ധം കൊണ്ടാണ് മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞതെന്ന ചരിത്രം പറയുകയാണ് അല്ലാഹുവേ ചിന്തിക്കാൻ കഴിയോ പെങ്ങളെ ആ ഫാത്തിമ ബീബി കടന്നുപോയ ഖബറല്ലേ നമുക്ക് കിടക്കാനുള്ളത് ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചെല്ലുന്ന പരലോകത്തല്ലേ നമ്മൾ ചെല്ലാനുള്ളത് ആ ഫാത്തിമ ബീബി കടന്നുപോയ സുഖലോക സ്വർഗത്തിലെ രാജകുമാരിയായിട്ട് വാഴണമെങ്കില് ആ ഫാത്തിമ ബീബിക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ ഉന്നതമായ പദവിയുടെ ഒരു അംശം പോലും നമുക്ക് ലഭിക്കണമെങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മനസ്സിലേക്ക് ഈമാൻ കടന്നു വരട്ടെ അറിവിന്നിലാവിലൂടെ മഹാന്മാരെ ചരിത്രം പറയുന്നതെന്തിനാ അറിവിന്നിലാവിലൂടെ മഹതിമാരെ ചരിത്രം പറയുന്നത് എന്തിനാ മഹാന്മാരുടെ മഹതിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ മനസ്സിലേക്കൊരു മാറ്റം വരാനാണ് ചെറുപ്പക്കാരാ നമ്മുടെ മനസ്സിലേക്കൊരു മാറ്റം വരാനാണ് പെങ്ങളെ ഇനി ജീവിച്ചതുപോലെയല്ല ഇന്ന് വരെ നമ്മൾ എങ്ങനെയോ ജീവിച്ച അത് സാരമില്ല അതിൽ നിന്നെല്ലാം തൗബ ചെയ്തുകൊണ്ട് എനിക്കൊന്ന് നന്നാവണമല്ല എനിക്കൊന്ന് നന്നാവണമല്ല എനിക്കൊന്ന് നന്നാവണമല്ല ഫാത്തിമ ബീവിയെ പോലെ ഐഷ ബീവിയെ പോലെ ഖദീജത്തുൽ കുബ്ര എന്ന മഹദിയെ പോലെ സീരിയലിന്റെ പിന്നാലെ സിനിമയുടെ പിന്നാലെ കാമ്യത്തിന്റെ പിന്നാലെ റിയാലിറ്റി ഷോയിൽ കാണുന്ന നടിമാരുടെ വേഷം അതിനെ അനുകരിക്കാതെ ഒരു ഹറാമിയത്തിന്റെ ചിന്തയിലേക്ക് പോവാതെ എനിക്ക് അല്ലാഹുവേ നീ തന്ന ആരോഗ്യത്തെ നീ തന്ന തൊളിവെളിപ്പിനെ നീ തന്ന സൗന്ദര്യത്തെ നീ തന്ന അനുഗ്രഹത്തെ ഒരു അന്യപുരുഷന്റെ മുമ്പില് വലിച്ചെറിഞ്ഞു കൊടുക്കാതെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് ഇനി ഞാൻ ജീവിക്കുന്നതല്ല എന്നൊരു ചിന്ത എന്റെ അറിവിന്നിലാവില്ല സഹോദരിമാരെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ നിങ്ങൾ നല്ലവരാണെന്ന് എനിക്കറിയാം നിങ്ങൾ നല്ലവരാണെന്ന് എനിക്കറിയാം നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല നമ്മുടെ കുടുംബജീവിതം എന്നുള്ളത് ഇസ്ലാമിക കുടുംബജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെയുള്ള സന്തുഷ്ട കുടുംബമായി നമ്മുടെ കുടുംബം മാറണ്ടേ നമുക്ക് മുന്നേ സ്വർഗത്തിലേക്ക് പറന്നുപോയ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അവരൊക്കെ തന്റെ ശരീരത്തിലെ സൗന്ദര്യം മറ്റൊരാളെ കാണിക്കാതെ മരണപ്പെട്ടതിന് ശേഷം ഖബറിലേക്ക് ഇറക്കി
निर्बंध बुद्धियो जीवित स्वर्ग स्वर्ग हिदायत प्रकाश गहनमायी प्रधानपेट्ट भागंगल नम्मुडे सौंदर्यम अब वेळिप्पेडुत्तेंडे नम्मुडे प्रियप्पेट्ट भर्त्ताविन्टे मुंपिल ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ വെളിപ്പെടുത്തേണ്ടത് അതിൽ യാതൊരു സംശയവുമില്ല മറ്റൊരാൾക്ക് നമ്മൾ സൗന്ദര്യത്തെ നമ്മൾ കാണിച്ചു കൊടുക്കരുത് അത് ഹറാമാണ് അതിപ്പോ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് അങ്ങനെ തന്നെയാണ് സ്ത്രീകൾ അങ്ങോട്ടും പുരുഷന്മാർ ഇങ്ങോട്ടും രണ്ടും സെയിം ആണ് രണ്ടും കണക്കാണ് ഒരാൾ ചീത്ത പറയല്ല പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടിയാണ് ഇപ്പോ നോക്കിയേ നിങ്ങൾ ഈ പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഓരോ കേസുകളൊക്കെ ഉണ്ടാകുന്നത് എന്തിനാണ് ഞാൻ പറയട്ടെ വേഷത്തിലൂടെയാണ് വേഷമാണ് ഒന്നാം നമ്പർ പ്രതി അല്ലേ ഇപ്പ ആണ് പെണ്ണിനെ കേറിപ്പിടിക്കാനെങ്കിലും പെണ്ണ് ആണിനെ കേറിപ്പിടിക്കാനെങ്കിലും ഈ വേഷം കൊണ്ടാണല്ലോ അവരുടെ ഹൃദയങ്ങളിലേക്ക് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് വേഷം കാണുമ്പോഴാണ് ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ നല്ല രൂപത്തിൽ പിന്നെ നല്ല രൂപത്തിൽ വേഷമിട്ട് പോയാലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അത് വേറെ പക്ഷേ എങ്കിലും കുറച്ചൊരു രക്ഷയും കുറച്ചൊരു നമുക്ക് നമ്മുടെ ബോഡിക്കും നമ്മുടെ ശരീരത്തിനും ഒരു സലാമത്ത് കിട്ടണമെങ്കിൽ ഇസ്ലാം നമ്മെ കൽപ്പിച്ചത് രൂപത്തിലുള്ള ആ ഒരു വേഷമായിരിക്കണം ഹിജാബ് ധരിച്ചിട്ട് പർദ്ദ ധരിച്ചിട്ട് അതല്ലെങ്കിൽ ശരീരം മുഴുവൻ മറക്കുന്ന ഏത് വസ്ത്രമാണെങ്കിലും ശരീരം മുഴുവൻ മറക്കണം മറ്റൊരാളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലാവരുത് ആ ഒരു നിർബന്ധം നമുക്ക് ഓരോരുത്തർക്കും വേണം ആ ഒരു നിർബന്ധം ആഫ് കൈ ഇങ്ങനെ ധരിച്ചിട്ട് അങ്ങനെ ആവരുത് നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യം മറ്റുള്ളവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത് എന്നുള്ളൊരു നിർബന്ധം ഓരോ സഹോദരന്മാർക്ക് വേണം ഓരോ സഹോദരിമാർക്ക് വേണം അള്ളാഹുവേ ഞങ്ങളെ കുടുംബ ജീവിതത്തെ നീ അനുഗ്രഹിക്കണം അള്ളാ സൗന്ദര്യം പുറത്ത് കാണരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ് يُبْدِينَ زِينَتَهُنَّ إِلَّا مَا ظَهَرَ مِنْهَا وَلَا يُبْدِينَ زِينَتَهُنَّ إِلَّا مَا ظَهَرَ مِنْهَا അള്ളാഹുവേ മാഷാ അല്ലാ സൂറത്തുൻ നൂറിലൂടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് സൂറത്തുൻ നൂറിലൂടെ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് നല്ല വേഷം ധരിക്കുന്നവരെ ഭാര്യയായി മാറണം നിങ്ങളെ നല്ല വേഷം ധരിക്കുന്നവരെ ഭർത്താവായി മാറണം നിങ്ങളെ വലായുബദീന സീനതഹുന്നാ നിങ്ങളെ സൗന്ദര്യത്തെ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല നിങ്ങളെ സൗന്ദര്യത്തെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ഒരിക്കലും വസ്ത്രം ധരിക്കാൻ പാടില്ല നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തെ മറ്റുള്ളവരൊക്കെ ആകർഷണം വരുന്ന രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കില്ല മറ്റുള്ളവർ നിങ്ങളെ ശരീരത്തിലേക്ക് കാമക്കണ്ണുകളോടെ വിചാര വികാരത്തോടെ നോക്കുന്ന രൂപത്തിൽ ഒരു ആണും പെണ്ണും വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാണ് സുറുമ എഴുതിയിട്ട് അത്ര പുരട്ടിയിട്ട് ശരീരത്തിൽ അല്ലാഹു അനുവദിക്കാത്ത രൂപത്തിലുള്ള അല്ലാഹു അനുവദിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണം നടത്തിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാ അല്ലാഹുവിന്റെ മാലാഖമാര് അവരെ ക്ഷവിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് വസ്ത്രധാരണം വളരെ ശ്രദ്ധിക്കണം നമ്മൾ പെരുന്നാൾക്കാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഏത് വിഷയങ്ങൾക്കും വസ്ത്രം എടുക്കുമ്പോൾ പുതിയ മോഡൽ നിങ്ങൾ നോക്കിക്കോളി യാതൊരു സംശയമില്ല അതങ്ങനെ തന്നെ വേണ്ടത് പുതിയ മോഡൽ ഓരോ മോഡലിനനുസരിച്ച് വസ്ത്രങ്ങൾ ഇങ്ങനെ മോഡൽ ഇറങ്ങും മോഡൽ വേണ്ടെന്നൊന്നും പറയുന്നില്ല
മോഡൽ നമുക്ക് വേണം. പക്ഷേ എങ്ങനത്തെ മോഡൽ? ഇസ്ലാമിക മോഡൽ ആയിരിക്കണം. എങ്ങനെ? ഒരു ഹറാമിയത്തെ ശരീരത്തിന്റെ ഒരു ഭാഗം പുറത്തു കാണാത്ത രൂപത്തിൽ, അതല്ലെങ്കിൽ ശരീരത്തിനോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന രൂപത്തിൽ, വസ്ത്രം ധരിച്ചാലും ഇല്ലെങ്കിലൊക്കെ കണക്കാറില്ലേ, അതേ രൂപത്തിൽ ആവരുത്, അതേ രൂപത്തിൽ ആവരുത്. വളരെ ശ്രദ്ധിക്കണം, നമ്മളത് വളരെ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹുവിന്റെ പരലോകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോവരുത് പ്രിയപ്പെട്ടവര്. അതിനു വേണ്ടി മാത്രം ഓർമ്മപ്പെടുത്താണ്. അല്ലാതെ അറിവിനിലാവിന്റെ കുടുംബങ്ങളെ ഒറ്റടിക്ക് ആക്ഷേപിച്ച് കുറ്റം പറയൊന്നുമില്ല. അള്ളാഹുവേ നമ്മുടെ ഹിദായത്തും നമ്മുടെ ഒരു കുടുംബത്തിലെ സന്തോഷമൊക്കെ അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ. ചില ആളുകളൊക്കെ കണ്ടില്ല, ഞങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോ ചില സഹോദരിമാരൊക്കെ അത്രം പൂശിയിട്ട് സ്പ്രേയും പൂശൊക്കെ പോകും, ചെയ്യാൻ പാടുണ്ടോ? സത്യത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം നമ്മെ അത് കൽപ്പിക്കുന്നത് എന്താ? ഭർത്താവിന്റെ മുമ്പിൽ ഇൻഷാല്ലാ നമ്മൾ അത്രക്ക് പൊട്ടോ. ചില ആള് ഭർത്താവിന്റെ മുമ്പിൽ അത്ര ഒന്നും പൂശൂല. അത് ആ മീൻ കഴുകിയ വസ്ത്രം ഇങ്ങനെ വരും പോലെ മുമ്പിൽ ഇങ്ങനെ ഞങ്ങൾക്ക് എന്താ വാണ്ടിയോ ചെയ്യണം, അങ്ങനെയൊന്നല്ല. അത് നല്ല രൂപത്തിന് നല്ല വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഭർത്താവിന്റെ മുമ്പിലാണ് സുർമ്മയൊക്കെ എഴുതിയിട്ട്. എല്ലാ ദിവസവും രാത്രി കാണുന്ന സമയത്ത് സുർമ്മ എഴുതിയ സുന്നത്തുണ്ട്. സുർമ്മ കണ്ണോടുകൂടി ഭർത്താവിന്റെ ബെഡ്റൂമിലേക്ക് പോകണം. അത് സുന്നത്താണ്, അത് സുന്നത്താണ്. സുർമ്മ എഴുതിയ സുന്നത്തുണ്ട്. നമ്മളത് എഴുതാറുണ്ടോ? ഇൻഷാല്ലാ ബെഡ്റൂമിനെ കുറിച്ച് ഇൻഷാല്ലാ ഇനി അടുത്ത ചർച്ച അതാണ്. ഒരു ഭാര്യയും ഭർത്താവും ഇപ്പൊ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ അതിന്റെ അടുക്ക് നമുക്ക് സന്താനങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ദീനീയായ കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇപ്പൊ കുടുംബജീവിതം കുറെ ചർച്ച ചെയ്തല്ലേ നമ്മള്, ഇൻഷാല്ലാ അതിലേക്ക് നമ്മൾ കിടക്കാണ്. സന്താനങ്ങൾ ഉണ്ടാവണം. അപ്പൊ കുടുംബജീവിതം ഇങ്ങനെ ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ അടുക്ക് എന്തുണ്ടാവും? സന്താനങ്ങൾ ഉണ്ടാവും. ആ സന്താനങ്ങൾ ഉണ്ടാവുമ്പോൾ ആ സന്താനം സ്വാലിഹായ മക്കളാവണം. ഗർഭകാലത്തെ സഹോദരിമാർ എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ അതിലേക്കാണ് ഇനി അടുത്ത വിഷയങ്ങൾ വരുന്നത്. അറിവിന്ദ് രാവിലെ അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. ബെഡ്റൂമിലേക്ക് പോകുമ്പോ കണ്ണിൽ സുറുമൊക്കെ എഴുതിയിട്ട് അത്രയ്ക്ക് പൂശിയിട്ട് പൗഡറോ എന്തൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ മുഖത്തിട്ടിട്ട് ഇൻഷാല്ലാ നല്ല രൂപത്തിൽ പോകാം ഭർത്താവിന്റെ മുമ്പിൽ. അല്ലാതെ ഭർത്താവില്ലാത്ത സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോ ഭർത്താവിന്റെ സമ്മതത്തോടുകൂടി പുറത്തിറങ്ങാൻ പാടല്ലോ, അത് വേറെ, അത് നിർബന്ധമാണ്. ഭർത്താവിന്റെ സമ്മതമല്ലാതെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനേ പാടില്ല. അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പറഞ്ഞു വരുന്നത് അപ്പൊ പുറത്തിറങ്ങുന്ന സമയത്ത് ചില ആളുകൾ അത്ര പൂശിയിട്ട് സ്പ്രേ അടിച്ചിട്ടൊക്കെ പുറത്തിറങ്ങുന്നത് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അല്ലാഹുവിന്റെ മലക്കുള്ള മനസ്സ് ശപിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതേ പ്രകാരം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ വസ്ത്രം സുഗന്ധങ്ങളെല്ലാം പുരട്ടിയിട്ട് ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാ മുച്ചനബി പറയാണ് പിന്നെ അവൾ പുറത്തുപോയി, അവൾ വസ്ത്രത്തിൽ സ്പ്രേ അടിച്ചു, സുഗന്ധങ്ങളൊക്കെ പുരട്ടി വസ്ത്രത്തിൽ അത്ര പുരട്ടിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ അവൾ ജനങ്ങൾക്കിടയിലൂടെ അങ്ങനെ നടന്നുപോയി, അത്തറിന്റെ ഗന്ധം അവരുടെ മൂക്കിലെ കടിച്ചു കയറുമ്പോ എന്തൊരു വാസനയാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു മനോഹരമായ സൗന്ദര്യമാണ് എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാല് സൗന്ദര്യം കാട്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ടവളിനെ പുറത്തിറങ്ങിക്കഴിഞ്ഞ ആ സഹോദരിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആ ചെറുപ്പക്കാരെ നോക്കിപ്പോയാ ആ ചെറുപ്പക്കാരന്റെ കണ്ണ് വ്യഭിചാരം ചെയ്തുവല്ലോ. ആ കണ്ണ് വ്യഭിചാരം ചെയ്യാനുള്ള കാരണമായിട്ട് ഈ പെണ്ണാണല്ലോ, പെണ്ണിന്റെ വസ്ത്രധാരണയാണല്ലോ അതിന്റെ കാരണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആ പെണ്ണിന്റെ അതിന്റെ പാപം അല്ലാഹു നൽകും. സഹാബ നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞത് മനസ്സിലായോ?
എന്ന് പറഞ്ഞാലേ നമ്മളിപ്പോ നല്ല ശരീരത്തിന്റെ അഴക് പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി, അല്ലെങ്കിൽ ശരീരത്തിൽ അത്രയൊക്കെ പുരട്ടിയിട്ട് നമ്മളിങ്ങനെ വസ്ത്രം കരുത്തി അത്രതൊക്കെ പുരട്ടി പുറത്തിറങ്ങി, അങ്ങനെ പുറത്തിറങ്ങിയ സമയത്ത് ഏതെങ്കിലും ചെറുപ്പക്കാരെങ്ങനെ നോക്ക് ആ പച്ച കണ്ടോ, ആ വെള്ളം കണ്ടോ, മാഷല്ലോ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ അടുത്തുകൂടെ അങ്ങനെ പോകുമ്പോ അങ്ങനെ ആരെങ്കിലും നമ്മുടെ നമ്മുടെ ശരീരം നമ്മൾ പുരട്ടിയ അത്തറിന്റെ ആ ഒരു വാസന അവരുടെ മൂക്കിലേക്ക് അടിച്ചിട്ട് അവർ പറഞ്ഞാൽ മതി. ഇപ്പൊ കല്യാണ വീട്ടിലൊക്കെ ഞാൻ കണ്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ, ഇപ്പൊ പിന്നെ കൂട്ടം കൂടി നിൽക്കാൻ പറ്റുമോ അതൊന്നും കാണില്ലല്ലോ, അതല്ലെങ്കിൽ കാണാം ഈ കോളേജിന്റെ മുമ്പിൽ, സ്കൂളിന്റെ മുമ്പിൽ, കോളേജിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ കാണാം, ഇങ്ങനെ ഒരു കയ്യിൽ ചാവി ഉണ്ടാവും, ഒരു കണ്ണട ഫ്രീക്ക് കണ്ണട ഉണ്ടാവും, മുടിയൊക്കെ യോഹോ യോഹോ രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചാവി കരക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു, അളിയാ 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 കണ്ട കണ്ടോ, പച്ച വരുന്നത് കണ്ടോ, ചുവപ്പ് വരുന്നത് കണ്ടോ, അങ്ങനെ പറഞ്ഞിരിക്കാൻ കുറെ എണ്ണം ഉണ്ടാവും അല്ലേ, കലാലയത്തിന്റെ മുമ്പിലും കോളേജിന്റെ മുമ്പിലൊക്കെ. അപ്പൊ അവരുടെ അങ്ങനത്തെ ആളുകളുടെ മുമ്പിലേക്ക് അവർക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ, അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളെ ശരീരത്തെ നിങ്ങൾ ഭംഗിയാക്കിയിട്ട് ഇറങ്ങിയാൽ അവര് കാണുമ്പോ അവരും കുറ്റക്കാരാണ്, കാരണക്കാരായി നിങ്ങളും കുറ്റക്കാരാവും. എങ്ങനെ ആ പറയുന്ന ആളുകളും കുറ്റക്കാരാണ്, അതേ പ്രകാരം അവര് പറയാൻ കാരണക്കാരായതാരാ, നിങ്ങളല്ലേ, ഈ വസ്ത്രമല്ലേ, അതുകൊണ്ട് നിങ്ങളും കുറ്റക്കാരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്നുണ്ട്, فمرت على قوم يجدوا ريحها فهي زانية فهي زانية അല്ലാഹ് ഹബീബ് പറയുകയാണ്, നിങ്ങളുടെ വസ്ത്രം കാരണം നിങ്ങളെ ശരീരത്തിനെ കുറെ അന്യപുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ അവൻ നോക്കുമ്പോൾ അവന്റെ കണ്ണിന് വ്യഭിചാരത്തിന്റെ തെറ്റാണ്, അവന്റെ കണ്ണിന് വ്യഭിചാരത്തിന്റെ പാപം അല്ലാഹു നൽകുമെന്നാണ്. അതേ പ്രകാരം മഹറാമിയത്തിലെ കണ്ണ് നോക്കാൻ കാരണമായ ആ പ്രിയപ്പെട്ട പെണ്ണിനെ അല്ലാഹു അതേ തെറ്റു നൽകുമെന്ന് നബിയനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്റെ പ്രഭാഷണം ഞാൻ ചുരുക്കി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറയട്ടെ, അതുകൊണ്ട് സ്വലാഹ്യത്തുള്ളൊരു പെണ്ണായി മാറണം പെങ്ങളേ, ഈമാനുള്ളൊരു പെണ്ണായി നിങ്ങൾ മാറണം പെങ്ങളേ, ഈമാനുള്ള പെണ്ണിന്റെ മറ്റൊരടിയാളം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നല്ല വേഷം ധരിക്കുന്ന ഭാര്യയാണെന്ന് പറഞ്ഞല്ലോ, നല്ല വേഷം ധരിക്കുന്ന ഭാര്യയുടെ മറ്റൊരു അടയാളം എന്താണ്, അവളുടെ തലയുടെ മുടി പുറത്ത് കാണാത്ത രൂപത്തിൽ അവൾ തലമറക്കുന്നവളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുടി പുറത്ത് കാണാത്ത രൂപത്തിൽ തലമറക്കുന്നവളാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ, തലമുടി പുറത്ത് കാണരുത്, ഏയ് തലമുടി പുറത്ത് കാണാത്ത രൂപത്തിൽ തലമറക്കുന്നവള്, അതിപ്പോ എങ്ങനെയാ, അതിപ്പോ അന്വേഷിച്ച് കണ്ടെത്തന്നെ വേണ്ടരും, കാണതിപ്പോ കാണാനില്ല, എങ്ങനെ തലമറച്ചാലുണ്ടാവും ബർക്കത്തിന്, ഇതാ ബർക്കത്തിന് കുറച്ചും കൂടി, അത് എങ്ങനെ മുഫ്തിട്ടാലും ശരി, പിന്നെ അവിടെ കുത്തിയാലും പിന്നെ ഇവിടെ കുത്തിയാലും എവിടെ കുത്തിയാലും ബർക്കത്തിന് കുറച്ചും കൂടി ഇങ്ങനെ കാണും അല്ലേ. ചില ആളുകൾ കേട്ടോ, എല്ലാരും അല്ല, എന്നാ അതിനപ്പുറം ഇൻഷാല്ലാ മാഷാല്ലാ നല്ല രൂപത്തില് മൊക്കനൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് മാഷാല്ലാ ഹിജാബ് കിട്ടും, കണ്ണും കൂടി കാണൂല, ആ രൂപത്തിൽ ഇൻഷാല്ലാ നല്ല രൂപത്തിൽ മറച്ചു നടക്കുന്നവരുണ്ട്, കയ്യനൊക്കെ കയ്യറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല രൂപത്തിൽ ഇങ്ങനെ മാഷാല്ലാ അല്ലേ, അങ്ങനത്തെ ആളുകളില്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തലമുടി പുറത്ത് കാണിക്കാത്ത രൂപത്തിൽ തലമറച്ച് നടക്കുന്ന പെണ്ണെ ആരാൻ, അവള് നല്ലവളാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാഅല്ലാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, ഒരിക്കലും തന്നെ നിങ്ങൾ തലമുടി പുറത്ത് കാണിക്കാൻ പാടില്ല, തലമുടി അന്യപുരുഷന്മാരെ കാണാൻ പാടില്ല, അന്യപുരുഷന്മാരെ കാണുന്ന രൂപത്തിൽ നിങ്ങൾ തലമറക്കരുതേ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരും വാപ്പമാരും കുഞ്ഞു മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്,
നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ അവർക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങി കൊടുക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ വളരെ പ്രധാനമായ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അല്ലാഹുവേ ചെറുപ്പകാലത്ത് നിങ്ങൾ മക്കളെ എങ്ങനെയാണോ ശീലിപ്പിക്കുന്നത് ആ രൂപത്തിലായിരിക്കും മക്കളുടെ വസ്ത്രധാരണങ്ങൾ വരുന്നതെന്ന് മറന്നു പോവണ്ട ചെറുപ്പകാലത്ത് ഏത് രൂപത്തിലാണോ നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് ഏത് രൂപത്തിലുള്ള വസ്ത്രമാണോ നമ്മൾ ചെറുപ്പകാലത്ത് മക്കളെ ധരിപ്പിക്കുന്നത് ആ രൂപ മാത്രമാണ് അവർക്ക് പ്രായമാകുമ്പോഴും അവർ വലുതാകുന്ന സമയത്തും ആ വസ്ത്രം തന്നെയാണ് അവർ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോവല്ലേ ചെറുപ്പത്തിലെ തലമറച്ചുകൊണ്ട് ശീലിപ്പിക്കണം നമ്മളെ ചെറുപ്പത്തിലെ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ശീലിപ്പിക്കണം നമ്മളെ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നത് കാണാ അന്നൽ മറഅത മഅമൂറത്തും ബിസതിരി വജീഹഹാ വജമീഇ ബദനിഹാ അനിൽ അജ്നബീ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയട്ടെ അന്യ പുരുഷന്മാർക്ക് നിങ്ങളുടെ ശരീരം ഒരു മറയാവണം പ്രിയപ്പെട്ടവരെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിങ്ങളുടെ ശരീരം ഒരു മറയാവണമെന്നാണ് ഒരിക്കലും നിങ്ങളെ തലമുടി അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല കാരണം എന്തെന്നറിയോ ഇസ്രാ മീറാജിലെ രാത്രിയിൽ ഞാൻ യാത്ര പോയില്ലേ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണല്ലോ ഇസ്രാ മീറാജിന്റെ സമയമെന്നുള്ളത് ആ ഇസ്രാ മീറാജിന്റെ യാത്ര ഞാൻ പോയ സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ ആ യാത്രയിൽ കണ്ടുപോയ സ്വഹാബ എന്നെ സങ്കടപ്പെടുത്തിയൊരു കാഴ്ചയുണ്ടാകുന്ന സ്വഹാബ എന്റെ മനസ്സിന് വല്ലാത്ത സങ്കടം തന്ന എന്റെ മനസ്സിന് വല്ലാത്ത ദുഃഖം തന്ന ഒരു കാഴ്ച കണ്ടപ്പോ ഞാൻ ഒരുപാട് 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 കരഞ്ഞു പോയിട്ടുള്ള സ്വഹാബ നരകം കണ്ടപ്പോ കണ്ണു നിറഞ്ഞിട്ടുള്ള സ്വഹാബ നരകത്തിലെ ഭയാനകമായ അദാബ് കണ്ടപ്പോ ഞാൻ കരഞ്ഞിട്ടുണ്ടായിരുന്ന പക്ഷേ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില സഹോദരിമാർ അല്ലാഹു അദാബ് കൊടുക്കുന്ന ഭയാനകമായ രംഗം കണ്ടപ്പോ ഞാൻ എന്റെ കണ്ണ് നിറഞ്ഞു പോയ സ്വഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് അങ്ങനെ പരലോകത്തെ വിചാരണ ഞാൻ കാണുന്ന സമയത്ത് ചില സഹോദരിമാരുടെ മുടിക്കെട്ടിന് മലക്കൂളിങ്ങനെ പിടിച്ചു വെക്കുകയാണ് അവരുടെ മുടിക്കെട്ടിന് മാലാകമാരെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോവുകയാണ് നരകത്തിലെ ഭയാനകമായ അദാബ് അനുഭവിക്കുന്ന നരകക്കുണ്ടിലേക്ക് ഒരു പെണ്ണിന്റെ മുടി വലിച്ചുകൊണ്ട് പോവുകയാണ് ആലോചിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ ആലോചിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ ഈ ഹദീസുകളൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് ഈമാനിന്റെ മാറ്റം വരണ്ടേ ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോ മനസ്സിലേക്ക് പേടി വരണം പോലെ പേടി വരണം പെങ്ങളെ മനസ്സിലേക്ക് ഈമാനുള്ള പ്രകാശത്തെ കടത്തി വരണം പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ആ പെണ്ണിന്റെ മുടി നീട്ടി പിടിച്ചുകൊണ്ട് മാലാഹമാര് വലിച്ചുകൊണ്ട് പോവുകയാണ് കയ്യല്ല പിടിച്ചത് കാലല്ല പിടിച്ചത് അവളുടെ മുടിക്കാണ് മാലാഹമാര് പിടിച്ചത് അല്ലാഹുവേ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുടിക്ക് പിടിച്ചാല് വേദനിക്കാത്തവരുണ്ടോ നമ്മുടെ കയ്യിനൊരു പിടുത്തം പിടിച്ചാൽ നമുക്ക് സമാധാനിക്കാമല്ലോ നമ്മുടെ മൂക്കിന് പിടിച്ചാലും നമുക്ക് സമാധാനിക്കാമല്ലോ ചെവിയിൽ പിടിച്ചാലും നമുക്ക് സമാധാനിക്കാമല്ലോ നമ്മുടെ പുടി പിടിച്ചുകൊണ്ട് ഒരാള് വലിച്ചു കഴിഞ്ഞാ അതിന്റെ വേദന എത്രയാണ് ചെറുപ്പക്കാരാ അതിന്റെ വേദന എത്രയാണ് പ്രിയപ്പെട്ട ഈമാനുള്ള പെങ്ങളെ നമ്മുടെ മുടിക്ക് ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാ അതിന്റെ വേദന താങ്ങാ നമ്മളെ കൊണ്ട് കഴിയൂല അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് മുടിക്കൊരു പിടുത്തം കുടിച്ചു കഴിഞ്ഞാൽ ആ വേദന മൂർത്താവിനെ കടിച്ചു കയറുമല്ലോ അല്ലാഹുവേ അല്ലാഹുവേ അങ്ങനെ മുടിയിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വിമാനമുണ്ട് എങ്ങോട്ടാണ് 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 ജിബ്രീലെ ആ പെണ്ണിനെ മാലാകമാര് വലിച്ചു കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന തങ്ങളെ അത് തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടൊരു പെണ്ണാണ് നബിയേ
नमस्कार मुड़ी मे प्रदर्शिप मनसो अवरों विनयतो ओर्म नमुक मैं प्रदर्शिपे परलोक मुस्ताद पेड़िपाद सहोद तलमुड़ी अब मनसानवर कहू
മനസ്സിലേക്ക് ഈമാനുള്ളവർക്കേ അതിന്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതങ്ങനെ തന്നെയാണ്. വേളിങ്ങനെ കേൾക്കുമ്പോ മുമ്പിൽ തുടങ്ങി അത് ഈമാന്റെ കുറവാണ്, അത് ഈമാന്റെ കുറവാണ്. ഈമാനുള്ളവർക്കേ ഇൻഷാല്ലാ ഉസ്താദുമാരുടെ, അത് എന്റേതെന്നല്ല, ഏത് ഉസ്താദുമാരുടെ വേളാണെങ്കിലും എല്ലാ ഉസ്താദുമാരുടെ വേളതും കേൾക്കണം നമ്മള്, എല്ലാ തങ്കന്മാരുടെ പ്രാർത്ഥനയും പങ്കെടുക്കണം നമ്മള്. അതൊക്കെ കേൾക്കുമ്പോ മാഷാല്ലാ അറിവുകളാണ്, ഞാൻ പഠിക്കട്ടെ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ ആ മനസ്സിൽ ഈമാനുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇൻഷാല്ലാ അതിൽ നിന്നൊക്കെ എനിക്കൊന്ന് മാറണം വന്നു. ഇനി ഇൻഷാല്ലാ എന്റെ ശരീരം എന്റെ ഇക്കാക്കുള്ളതാണ് ഇൻഷാല്ലാ. ഇന്ന് സഹോദരിമാരെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്, നാളെ ഇൻഷാല്ലാ ശരീരം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ചെറുപ്പക്കാരെ സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത് ഇൻഷാല്ലാ നാളെയും പറയും ഇൻഷാല്ലാ. അപ്പൊ എല്ലാവർക്കും സമാധാനമാകുമല്ലോ. ആ മാഷാല്ലാ, കേട്ടോളി കേട്ടോളി, നാളെ കേക്കട്ടോ ഇൻഷാല്ലാ. എല്ലാവർക്കും എല്ലാവരും എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന, ചില ആളുകൾ കണ്ടില്ലേ നിങ്ങളെ മുടി മറക്കുമ്പോ, ഇപ്പോ അതെന്തെന്നറിയില്ല, ചില ആളുകളൊക്കെ തല മറക്കുന്ന സമയത്ത് ഈ തല മറച്ചാലും ശരി, തലയിൽ തട്ടിട്ടാലും ശരി, എന്നാലും മുടി ഇങ്ങനെ പുറത്തേക്ക് കണ്ടുകൊണ്ടേയിരിക്കും അല്ലേ. ഒരു വല പോലെയുള്ള ഒരു തട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉസ്താദെ, തലയുടെ മറച്ച പോരെ, തല മറച്ച പ്രതിഫലം അതുമേ കിട്ടുമോ? കിട്ടും, പക്ഷേ മുടി കണ്ട ശിക്ഷയും കിട്ടും. അപ്പൊ രണ്ടും പാടെ കിട്ടും. ചായക്ക് മധുരം കയ്പും ഒരുമിച്ചിട്ട അങ്ങനെ ഉണ്ടാവും, മധുര ഉപ്പ് അങ്ങനെ ഒരുമിച്ചിട്ട അങ്ങനെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? കിട്ടിയ ആൾക്കാരുണ്ടാവൂല, കൂട്ടത്തില് ഒരിക്കലെങ്കിലും കിട്ടിയാലുണ്ടാവില്ലേ ചായയിൽ ഉപ്പിട്ടോലൊക്കെ. അപ്പൊ ചായയില് ഉപ്പും മധുരം ഒരുമിച്ചിട്ട എങ്ങനെ ഉണ്ടാവും? നല്ല രസമുണ്ടാവില്ലേ? ആ അതേ പ്രകാരം തന്നെയാണ്. തല മറച്ചു ശരിയാണ്. മുടി പുറത്ത് കാണുന്നുണ്ടോ? ആ അതും കാണുന്നുണ്ട്, അത് ശരിയാണ്, അതും കാണുന്നുണ്ട്. അപ്പൊ തല മറച്ചിന്റെ പ്രതിഫലം കിട്ടും, മുടി കണ്ടിന്റെ ശിക്ഷയും കിട്ടും. പിന്നെ എന്താ അതുകൊണ്ട് കാര്യമുണ്ടായത്? എന്താ അതുകൊണ്ട് കാര്യമുണ്ടായത്? അതിപ്പോ ഇപ്പറങ്ങിയ മോഡല അല്ല, അത് പഴയ കാലത്തെ ആ മോഡലുണ്ട്. ഏയ് പഴയ കാലത്തെ ആ മോഡലുണ്ട്. മുത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് ഒരു പ്രിയപ്പെട്ട പെണ്ണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കയറി വന്നു. മാഷാല്ലാ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തട്ടം മാറ്റാൻ പറഞ്ഞു. കാരണം എന്തെന്നറിയോ? ആ തട്ടത്തിന്റെ അകത്ത് നിന്ന് മുടി പുറത്തേക്ക് കാണുന്നുണ്ട്. ആ ചരിത്രം പറഞ്ഞിട്ടായിരിക്കും ഇൻഷാല്ലാ നാളെ തുടങ്ങുന്നത്. അപ്പോ നമ്മൾ മറക്കുന്ന തട്ടൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. ചില തട്ടങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ, അതിൽ സഹോദരിമാരെ കുറ്റപ്പെടുത്തി കാര്യമൊന്നുമില്ല, ഓല് അതിന്റെ ഭംഗി നോക്കും. നമ്മളെ മാക്സിയിലേക്ക് യോജിച്ച തട്ടേത് അതാണ് ഓല് നോക്കുക അല്ലേ. മാക്സിയിലേക്ക് ഇപ്പൊ ചുവപ്പ് മാക്സി ആണെങ്കിൽ നീല മാക്സി ആണെങ്കിൽ, നീല മാക്സി കാണാൻ നല്ല ഭംഗിയാണല്ലോ. നീലയാണെങ്കിൽ നീല മാക്സി ആണെങ്കിൽ ഏതാണെങ്കിൽ ഇൻഷാല്ലാ, ഒരു ഉദാഹരണം പറഞ്ഞാട്ടോ ഉസ്താദ്, നീലന്റെ ആളാരാണ്. അപ്പൊ നീല മാക്സി പിന്നെ അതിലേക്ക് ഏതാ നോക്കുക? നമ്മള് നീലിലേക്ക് ഇപ്പൊ സാധാരണ നീലനോട് യോജിപ്പില്ല തട്ടയില്ലേ നമ്മൾ എടുക്കാം അല്ലേ. നീലിക്ക് ചുവപ്പൊന്നും എടുക്കില്ലല്ലോ, ഇല്ല, സാധാരണ യോജിപ്പില്ല തട്ടാണ് എന്ത് ചെയ്യാം നമ്മൾ സാധാരണ എടുക്കുക. അത് ഉദാഹരണം പറയണം. അപ്പൊ ഇൻഷാല്ലാ യോജിപ്പ് മാത്രം നോക്കിയാ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? ഇതിപ്പോ മറച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇതിപ്പോ മുടി പുറത്തേക്ക് കാണോ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഒന്നും ചോദിക്കാം, ഇതിലേറെ കട്ടില്ല ഒന്നും കിട്ടൂലേ? നമ്മൾ ചോദിക്കാം, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങലേ, എന്താ നമുക്ക് ചോദിക്കണേന്? അങ്ങനെയായിരിക്കണം നമ്മുടെ തലമറക്കുന്നത്. അത് നമ്മുടെ മുടി പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ്. അത് പുറത്തേക്ക് കണ്ടാൽ അതിന്റെ തെറ്റ്, അതിന്റെ ശിക്ഷ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കയറി വന്നപ്പോ, വീട്ടിലേക്ക് കയറി വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ആ തലമുടി ക്ലിയർ ആയിട്ട് പുറത്തേക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ആ തട്ടം നീ മാറ്റണം മോളെ, ആ തട്ടം നീ മാറ്റണം. എന്നിട്ട് കട്ടിയുള്ള ശരീരത്തിന് കട്ടിയുള്ള വസ്ത്രം ധരിച്ച് വാ എന്ന് മുച്ചുനബി പറഞ്ഞ ചരിത്രം പറഞ്ഞിട്ടാണ് ഇൻഷാല്ലാ നാളത്തെ അറബി നിലാവിന്റെ 76-ാമത്തെ ദിവസമാണ് ഇൻഷാല്ലാ. നാളെ ആ ചരിത്രം പറഞ്ഞിട്ട് ഇൻഷാല്ലാ നമുക്ക് തുടങ്ങണം. അല്ലാഹുവേ ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. ഒരു മൂന്ന് സ്വലാത്തിയല്ലേ മാഷാല്ലാ. മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ ബൈത്ത് ചൊല്ലി മടവൂർ പാപ്പാനെ മുന്നിർത്തി ഇൻഷാല്ലാ റബ്ബിനോട് നമ്മൾ ചോദിക്കാൻ പോവാണ്. അല്ലാഹുവേ 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 ഞങ്ങളെ പരിശുദ്ധ മജ്ലിസ് ഇജാബത്ത് നൽകണം. ഇജാബത്ത് നൽകണം ഇജാബത്ത് നൽകണേ റബ്ബേ. എത്രയോ പ്രിയപ്പെട്ട മൊത്ത മുമ്പിനീങ്ങളെ നിറകണ്ണുകളോടാമീൻ പറയുന്ന പരിശുദ്ധ മജ്ലിസാണ്.
या रहमान या अल्लाह या रहीम या अल्लाह या दिल जलाल वल इकरा या अल्लाह मडबूर शेखुना न बरकत वंड अल्लाहुवे ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുത്ത എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണം അല്ലാഹ് സമാധാനം നൽകണം അല്ലാഹ് ഖൈറു നൽകണം അല്ലാഹ് സന്തോഷം നൽകണേ റബ്ബേ രോഗങ്ങളും വിഷമങ്ങളൊക്കെ മാറ്റണം അല്ലാഹ് രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണം അല്ലാഹ് സലാമത്തിൽ ഖൈറിന്റെ റഹ്മത്തിന്റെ കഴികളെ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാഹ് എത്രയോ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളുണ്ട് അവർക്കെല്ലാം റാഹത്ത് നൽകണം അല്ലാഹ് അവർക്കെല്ലാം സന്തോഷം നൽകണം അല്ലാഹ് അവർക്കെല്ലാം സമാധാനം നൽകണം അല്ലാഹ് കുടുംബജീവിതത്തിലെ സന്തോഷം നൽകണം റഹ്മാനെ കുടുംബജീവിതത്തിലെ സലാമത്ത് നൽകണം റഹ്മാനെ കുടുംബജീവിതത്തിലെ സമാധാനം നൽകണം അല്ലാഹ് പ്രശ്നങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണം അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു ഖൈർ നൽകട്ടെ ഇൻഷാ അല്ലാഹ് ധാരാളം പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങൾ ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും പിന്നെ പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട് ഉസ്താദെ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല സംഗതി ശരിയാണ് ഇന്നിപ്പോ രാവിലെ മുതലേ നിങ്ങൾക്കറിയാലോ ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ നമുക്ക് ഹോസ്പിറ്റലിലായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് ഫോണൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെ നിങ്ങൾ വിഷമം കരുതരുത് അത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അറിവിൽ നിലാവിലേക്ക് സ്ഥിരമായി ദുആവസ്യത്ത് അറിയിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതിരിക്കുമ്പോൾ ഉസ്താദിനെറ്റ മടുത്തോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അത് തോന്നാറിക്കാൻ വേണ്ടിയാണ് പറയണത് ഒരു മടുപ്പില്ല ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ദുആ ചെയ്യും എല്ലാവർക്കും ദുആവസ്യത്ത് നമ്മൾ ഇന്നലെയൊക്കെ വിട്ടതുണ്ടാവും അതൊക്കെ നമ്മൾ ചേർത്തി വെച്ചിട്ട് എല്ലാവർക്കും ദുആ ചെയ്യും ആരെയും ഇൻഷാ അല്ലാഹ് വിട്ടുപോകൂല അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണേ റഹ്മാനെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ നീ ഖൈർ നൽകണേ റഹ്മാനെ ദുആക്കാൻ വേണ്ടി ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ അവർക്കൊക്കെ നീ റാഹത്തും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ഖൈറിന്റെ റഹ്മത്തിന്റെ വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ കച്ചവടത്തിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങാനും കുടുംബത്തിൽ എല്ലാവർക്കും തടിക്കും ആഫിയത്ത് ഉണ്ടാവാനും ദീർഘായുസ്സിന് വേണ്ടിയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയും ഖബർ ജീവിതം സന്തോഷത്തിലാവാൻ വേണ്ടിയും അൽഹംദുലില്ലാ സദസ്സിലേക്ക് 2000 രൂപ അൽഹംദുലില്ലാ തന്നിട്ടുണ്ട് അല്ലാഹു അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കട്ടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനെ ധാരാളം ആളുകൾ മാഷാ അല്ലാഹ് പ്രത്യേകിച്ച് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ് എല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലുക ഏതായാലും നമ്മൾ ദ്വാരക്കാൻ പോവാണല്ലോ ഒരു അരമണിക്കൂർ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ വസിയത്ത് വായിച്ച് നമ്മൾ സ്വലാത്ത് ചൊല്ലി മടവൂർ ശേഖുനാണ് തവസിലാക്കി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാണ് അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഇരിക്കാണല്ലോ ഇരുന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ആമീൻ പറയുന്നത് അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ ദുആയും ഇരുന്നുകൊണ്ടായിക്കോട്ടെ അപ്പൊ എല്ലാവർക്കും സമാധാനമാണല്ലോ നിങ്ങൾക്ക് ആർക്കും വിഷമമല്ലല്ലോ അപ്പൊ നമുക്കും ക്ഷീണമുണ്ടാവില്ല അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 5 സ്വലാത്ത് എല്ലാ ആളുകളും ചൊല്ലിക്കൊള്ളി ആ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇരുന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുമ്പോഴാണ് അല്ലാഹു നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ എല്ലാവരും ചൊല്ലി വസ്സലാമോ അലൈക യാ വസ്സലാമോ അലൈക യാസ്വലോ വസ്സലാമോ അലൈക യാ റസൂലല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ ബിബല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ റസൂലല്ലാ അസ്സലാതു വസ്സലാമു അലൈക യാ ബിബല്ലാഹി നാന തിഹിലൈകും ലില്ലിസാഹതി മാബീനാ ശിദ്ദതോ ആഫതൈയാ ശൈഖനാ മദവുർ വലി
As-salatu was-salamu alayka ya Rasulallah As-salatu was-salamu alayka ya Habiballah Inna nana tihilaykum lilli zahati ma bina shiddatu afatiya shaykhana mad burwali as-salatu was-salamu alayka ya rasulallah As-salatu was-salamu alayka ya Habiballah Adutina min kalli ghasata Imda kulli hawlina Subba afina amna minkum Shaykhana Ahmad Burwali La ilaha illallah La ilaha illallah La ilaha illallah Muhammadur Rasulullah അല്ലാഹുവേ പരിശുദ്ധമായ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായിട്ട് സ്വീകരിക്കണം അല്ലാഹ് നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണേ റബ്ബേ ദ്വാർക്കണം ഉസ്താദേ എന്ന് ഏൽപ്പിച്ച എത്രയോ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളുണ്ട് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് എത്രയോ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ദ്വാർക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണം അല്ലാഹ് സമാധാന നൽകണം അല്ലാഹ് സന്തോഷം നൽകണേ റബ്ബേ ഞങ്ങളെ വിഷമങ്ങൾ മുഴുവൻ നീ മാറ്റണം അല്ലാഹ് ഞങ്ങളെ സങ്കടങ്ങൾ മുഴുവൻ നീ മാറ്റണം അല്ലാഹ് ഞങ്ങളെ കണ്ണുനീര് മുഴുവൻ നീ മാറ്റണം അല്ലാഹ് അറിവില്ല അവന്റെ കുടുംബങ്ങൾക്ക് നീ സമാധാന നൽകണേ റബ്ബേ ഓൺലൈനിലൂടെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ അല്ലാഹ് ഈ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണം ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 ശൈഖന യാ ശൈഖന ശൈഖന യാ ശൈഖന ശൈഖന യാ ശൈഖന സയ്യിദി മടവോർവലി ശൈഖന യാ ശൈഖന ശൈഖന യാ ശൈഖന ശൈഖന യാ ശൈഖന സയ്യിദി മടവോർവലി
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീന ഹംദ യുവാഫീ നഉമഹു വയുകാഫിയു മസീദ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബ അല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റഹ്മത്തുൽ ലിൽആലമീൻ അല്ലാഹുവേ പരിശുദ്ധമായ മജ്ലിസ് നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഇജാബത്തുള്ള മജ്ലിസായിട്ട് അല്ലാഹുവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ് എത്രയോ പ്രിയപ്പെട്ട മൊത്തം മുഅ്മിനീങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഓൺലൈനിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ എല്ലാവർക്കും നീ റാഹത്ത് നൽകണമല്ലാ സമാധാനം നൽകണമല്ലാ സന്തോഷം നൽകണമല്ലാ ഖൈറ് നൽകണേ റബ്ബേ യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് ഈ പ്രോഗ്രാം കേട്ട് ആമീൻ പറയുന്ന പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങൾ അല്ലാഹുവേ അല്ലാഹുവേ അവർക്കെല്ലാം നീ ഖൈറ് നൽകണമല്ലാ റഹ്മത്ത് നൽകണമല്ലാ സന്തോഷം നൽകണേ റബ്ബേ ഞങ്ങളെ ദോഷങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് പുറത്തു തരണമല്ലാ ഞങ്ങളെ രോഗങ്ങൾ മുഴുവനും നീ ശിഫയാക്കണമല്ലാ അല്ലാഹുവേ ഖൈറായ ജീവിതം ഞങ്ങൾക്ക് നൽകണമല്ലാ പാതിരാ സമയമായിട്ടും മറവിന്ദിരാവില്ല പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന മൊത്തം മുഅ്മിനീങ്ങളാണ് അല്ലാഹുവേ അവരുടെ വിഷമങ്ങളെ മാറ്റണമല്ലാ അവരെ സങ്കടങ്ങളെ മാറ്റണമല്ലാ അവരെ കണ്ണുനീരിനെ മാറ്റണമല്ലാ അറിവിന്നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള് അല്ലാ പ്രായമുള്ള വാപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളുണ്ട് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമല്ലാ റാഹത്ത് നൽകണം റഹ്മാന് ഖൈറ് നൽകണം റഹ്മാന് രോഗങ്ങളൊക്കെ മാറ്റണമല്ലാ രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ട് നീ ശിഫയാക്കണേ റബ്ബേ നീ കാമില നീ ശിഫയാക്കണമല്ലാ നീ ശിഫയാക്കണേ അല്ലാ അല്ലാഹുവേ ക്യാൻസർ ഉള്ളവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് ബ്ലോക്ക് വന്നവരുണ്ട് കിഡ്നി തകരാറിലായവരുണ്ട് ഡയാലിസിസ് ചെയ്തു കൊണ്ടിരിക്കുന്നവരുണ്ട് മൈഗ്രീന്റെ തലവേദന മാറാത്ത ഉരവേദന കാലുവേദന ശരീരം തളർന്നു കിടക്കുന്നവര് കണ്ണു കാണാത്തവര് കാത് കേൾക്കാത്തവര് സംസാരിക്കാൻ കഴിയാത്തവര് അങ്ങനെ തുടങ്ങിയത്ര രോഗങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടൊന്ന് ശരീരത്തിൽ ചൊറിയാണ് ശരീരത്തിൽ പാടുകളാണ് അല്ലാഹുവേ പ്രഷർ കൊണ്ട് കൊളസ്ട്രോൾ കൊണ്ട് ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് അല്ലാ ശരീരത്തിന്റെ ക്ഷീണമാണ് പുറം വേദനയാണ് വയറുവേദനയാണ് കാലിന് തരിപ്പാണ് കാലിന് മസിൽ കയറാണ് കാലുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല നടക്കാൻ കഴിയുന്നില്ല എത്ര ബുദ്ധിമുട്ടുകളാണ് പല പ്രിയപ്പെട്ടവരും പറയുന്നത് തൈറോയിഡിന്റെ അസുഖമാണ് ഉസ്താദെ കാലിന് തരിപ്പാണ് അങ്ങനെ തുടങ്ങി എത്രയോ രോഗങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാനേ മടവൂര് ശൈഖുനാനെ കൊണ്ട് ശിഫ കൊടുക്കണമല്ലാ മടവൂര് ശൈഖുനാനെ കൊണ്ട് ശിഫ കൊടുക്കണമല്ലാ ഞങ്ങൾ കാഫിയത്ത് നീട്ടിത്തരണമല്ലാ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണമല്ലാ അല്ലാഹുവേ പനിയുള്ളവരുണ്ട് ജലദോഷമുള്ളവരുണ്ട് തൊണ്ടവേദനയുള്ളവരുണ്ട് സംസാരിക്കാൻ കഴിയാതെ സംസാരശേഷി നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാ മടവൂര് ശൈഖുനാനെ കൊണ്ട് എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണം റഹ്മാനേ ഞങ്ങളെ കടങ്ങളെ വീട്ടിൽ തരണേ റഹ്മാനെ അതിനുള്ള ഹലാലിന്റെ വഴികളെ ഞങ്ങളെ മുമ്പിൽ നീ തുറന്നു തരണേ അല്ലാ അല്ലാ കാശി കിട്ടാനുള്ളവരുണ്ട് സ്വർണം കൊടുത്ത് തിരിച്ചു കിട്ടാനുള്ളവരുണ്ട് റഹ്മാനെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാനുള്ളവരുണ്ട് സ്ഥലമോ വീടൊക്കെ വിൽപ്പനക്ക് വെച്ചവരുണ്ട് വാഹനം വിൽക്കാൻ വെച്ചവരുണ്ട് അല്ലാഹുവേ എല്ലാ നീ റാഹത്തിലാക്കണം റഹ്മാനെ വീട് പണി തറയിട്ടവര് വീടിന് സ്ഥലം വാങ്ങിയവര് വീട് പണി പൗതിയായവര് അല്ലാഹുവേ വീടില്ലാത്തവര് വീട്ടിലേക്ക് വഴിയില്ലാത്തവര് എല്ലാ മടവൂരു പാപ്പാനെ കൊണ്ട് നീ ഫത്വ
സന്തോഷമാക്കി തരണമല്ലാ, സന്തോഷത്തിലാക്കി തരണമല്ലാ, സമാധാനത്തിലാക്കി തരണമല്ലാ, ഞങ്ങളെ കുടുംബങ്ങളിൽ ബർക്കത്ത് നൽകണമല്ലാ, സന്തോഷം നൽകണമല്ലാ, റാഹത്ത് നൽകണമല്ലാ, ഐക്യം നൽകണമല്ലാ, പിണക്കങ്ങളൊക്കെ മാറ്റണമല്ലാ, പഠിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളാക്കണം നാഥാ, പഠിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളാക്കണമല്ലാ, മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കണമല്ലാ, അമ്മായും അമ്മോശൻ അനുസരിക്കുന്ന മരുമക്കളാക്കണമല്ലാ, മരുമക്കളെ സ്നേഹിക്കുന്ന ഉമ്മയും പാപ്പയും ആക്കണമല്ലാ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവാക്കണമല്ലാ, ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാക്കണമല്ലാ, കുടുംബജീവിതത്തിൽ സന്തോഷമുള്ള സഹോദര സഹോദരിമാരാക്കിയിട്ട് ഞങ്ങളെ കുടുംബത്തിനെ അനുഗ്രഹിക്കണമല്ലാ. തെറ്റിദ്ധാരണകൾ പലതുമുണ്ട്, പിണക്കങ്ങൾ പലതുമുണ്ട്, എല്ലാം മാറ്റണം റഹ്മാനേ. ഭാര്യ ഭർത്താവ് പിണങ്ങിക്കഴിയുന്നവരുണ്ട്, ഭർത്താവ് ചെലവഞ്ഞു തരുന്നില്ല, ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല, തൊലാക്ക് ചെല്ലാൻ ഒരുങ്ങി നിൽക്കാണ്, ഭർത്താവ് മാറ്റി കേസിലാണ്, റബ്ബേ സങ്കടങ്ങൾ ഒരുപാടാണ്. എല്ലാവരെ സങ്കടങ്ങളും മടവൂർ ശേഖുനാനെ കൊണ്ട് നീ മാറ്റി കൊടുക്കണമല്ലാ, സമാധാനം കൊടുക്കണ റഹ്മാനേ, സന്തോഷം കൊടുക്കണ റഹ്മാനേ. അല്ലാഹുവേ, പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലരും ക്വാറന്റൈനിലാണ്. അമീൻ ദ്വീപിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഒരു സയ്യിദ് കൂട്ടുകാരൻ ക്വാറന്റൈനിലാണ്, അവരെ കുടുംബത്തിന് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദ്വീപിലുള്ള പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾക്ക് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം വേണ്ടി ആയിരക്കണക്കിന് ആളുകളുണ്ട്, പലരുടെയും ദുആവസിത്ത് ഞങ്ങൾ എഴുതിയെടുത്ത് വായിച്ചു, സമയക്കുറവ് പോലും പലതും എഴുതാൻ പറ്റിയില്ല. അല്ലാഹുവേ, ഇനിയും അവർക്ക് ദുആ ചെയ്യും. അല്ലാഹ് അവർക്കൊക്കെ സമാധാനം കൊടുക്കണ റഹ്മാനെ, ഖൈറ് കൊടുക്കണ റഹ്മാനെ, റാഹത്ത് കൊടുക്കണ റഹ്മാനെ, സന്തോഷം കൊടുക്കണ രോഗങ്ങളൊക്കെ മാറ്റണമല്ലാ. ഇവിടുന്ന് വിദേശത്തേക്ക് പോവാ നിൽക്കുന്നവരുണ്ട്, അവിടുന്ന് നാട്ടിലേക്ക് വരാ നിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ സമാധാനവും സന്തോഷവും റാഹത്തുനെ പ്രദാനം ചൊരിയണമല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ. കല്യാണം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, മടവൂർ ശൈഖുനാനെ കൊണ്ട് കല്യാണം ശരിപ്പെടുത്തി കൊടുക്കണമല്ലാ. അല്ലാഹുവേ, നല്ല ചെറുപ്പക്കാരുകളെ കുടുംബത്തിന് കൊടുത്ത് നീ അവരെ അനുഗ്രഹിക്കണേ. അല്ലാ, കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി സാധേ മക്കളില്ല, അൽഹംദുലില്ലാ. അറിവിന്ദിലാവിലൂടെ ദുആ ചെയ്തിട്ട് മൂന്ന് കുടുംബങ്ങൾക്ക് മക്കളുണ്ടായ സന്തോഷമാർത്ത് നമ്മൾ വായിച്ചതാണല്ലോ. അല്ലാഹുവേ, അങ്ങനെ ഇനിയും ഞങ്ങൾക്ക് സന്തോഷവാർത്ത കേൾക്കണം. മക്കളില്ലാത്തവർക്ക് മടവോര് ശൈഖുനാന്ന് പറക്കത്ത് കൊണ്ട് അവിടുത്തെ ഉമ്മാന്റെ വപ്പാന്റെ മഷായിഖന്മാരെ പറക്കത്ത് കൊണ്ട് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ലാ, സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ലാ, സ്വാലിഹായ മക്കളെ കൊടുക്കണേ റബ്ബേ. അല്ലാ, ഭർത്താവിന്റെ കൗണ്ട് കുറവാണ്, ഭർത്താവിന്റെ പ്രശ്നമാണ്, ഭാര്യയ്ക്ക് പ്രശ്നമാണ്, ആർക്ക് പ്രശ്നമാണെങ്കിലും അല്ലാഹുവേ അവരെ പ്രശ്നങ്ങളൊക്കെ നീ മാറ്റണമല്ലാ, അവരെ പ്രശ്നങ്ങളൊക്കെ നീ മാറ്റണമല്ലാ. അല്ലാഹുവേ, എത്ര പ്രായം ചെന്നാലും മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യ സുഭർത്താക്കന്മാര് മടവൂര് ശൈഖുനാനെ കൊണ്ട് അവർക്ക് റാഹത്തുള്ള മക്കളെ കൊടുക്കണേ റഹ്മാനേ. കൊറോണയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമല്ലാ. പല ഭാഗങ്ങളും പ്രശ്നത്തിലാണ്, പല ഭാഗങ്ങളും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, സമ്പർക്കത്തിലൂടെ രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കാക്കണേ റഹ്മാനെ, ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അത്യാവശ്യങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പറ്റാതെ വയ്യല്ലോ റബ്ബേ, വല്ലാത്ത അവസ്ഥ തന്നെ, വല്ലാത്ത സങ്കടം തന്നെ, വല്ലാത്തൊരു അവസ്ഥ തന്നെ. ആലോചിക്കുമ്പോ ലോകത്തിൽ പോക്ക് എങ്ങോട്ടാണെന്ന് തിരിയുന്നില്ല, എല്ലാ മേഖലയും സങ്കടത്തിൽ തന്നെ. അല്ലാഹുവേ, നീ ഞങ്ങളിലേക്കൊന്ന് കരുണയുടെ നോട്ടം നോക്കണമല്ലാ. മടവൂർ ശൈഖുനാന് മുന്നിർത്തി ഞങ്ങളെ ചോദിക്കാണ്, ചോദിക്കുന്ന ഞങ്ങളെ പാപികളാണ്, എന്നാൽ മടവൂർ ശൈഖുനാന് മുന്നിർത്തി അല്ലേ ചോദിക്കുന്നത്. മുത്തറസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങളെ മുന്നിർത്തിയല്ലേ ചോദിക്കുന്നത്? ആയിരങ്ങളാണ് അറബിനിലാവിലൂടെ ആമീൻ പറയുന്നത്. അവരുടെ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, റിസൾട്ടുകളൊക്കെ നെഗറ്റീവ് ആക്കണം അല്ലാ. അല്ലാഹുവേ, പലരും ഞങ്ങളെ സഹോദരങ്ങൾ വിദേശത്തുണ്ട്, ഞങ്ങളെ പ്രവാസികൾക്ക് ബർക്കത്ത് നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ റൂമിലിരിക്കാണ്, നല്ല ജോലി കൊടുക്കണം അല്ലാ. ഉള്ള ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലൊക്കെ ബർക്കത്ത് കൊടുക്കണം അല്ലാ. കള്ളക്കേസിൽ കുടുങ്ങിയവരുണ്ട്, മടവൂര് ഷെയ്ഖുനാനെ കൊണ്ട് ഫതുഹാക്കണം റഹ്മാനെ. മടവൂര് ഷെയ്ഖുനാനെ കൊണ്ട് അവരെ വിജയിപ്പിക്കണം അല്ലാ. അപകടത്തിൽ പെടുത്തില്ല റഹ്മാനെ. വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്, പൈസ മോഷ്ടണം മോഷ്ടിച്ചു പോയി ഉസ്താദെ, മൊബൈൽ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട്, വാഹനം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സങ്കടം പറഞ്ഞവരുണ്ട്. പല വിഷമങ്ങളാണ്, എല്ലാവരുടെ മനസ്സും നിനക്കറിയാമല്ലോ. ആ സങ്കടങ്ങളൊക്കെ മടവൂര് ഷെയ്ഖുനാനെ കൊണ്ട് മാറ്റിക്കൊടുക്ക റഹ്മാനേ, സമാധാനം കൊടുക്കണം റഹ്മാനേ. പാവപ്പെട്ടവന്റെ പുന്നാര ഉമ്മച്ചി ഖബറിലാണ്. അപ്പേ പലരും മരിച്ചു പോയിട്ടുണ്ട്, അറിവിനിലാവില്ല, പല കുടുംബങ്ങളും മരിച്ചു പോയവരുണ്ട്. അല്ലാഹുവേ സ്വർഗം കൊടുക്കണേ റഹ്മാനെ, വിശാലമാക്കി കൊടുക്കണമല്ലാ. അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നിയമത്തുകളൊക്കെ നിലനിർത്തണമല്ലാ. സുഹൃം കണ്ണേറും പോരും, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലാ. ശത്രുക്കൾ ബാത്തിലാക്കണമല്ലാ. ഞങ്ങളെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തും മുകളിലും താഴെയും, ഞങ്ങളെ ഭക്ഷണത്തിലും വെള്ളത്തിലും ഞങ്ങളെ ശ്വാസങ്ങളിലും ഞങ്ങളെ ശരീരത്തിലും ഞങ്ങളെ പണത്തിലും ഞങ്ങളെ സമ്പത്തിലും സൗന്ദര്യത്തിലും ഞങ്ങളെ ഭാര്യഭർത്താക്കന്മാരെ കുടുംബങ്ങൾ വാഹനങ്ങൾ യാത്രകൾ ഉറക്കത്തിലും ഊണിലും ഉണർവിലും എല്ലാ സമയത്തും മടവൂര് ശൈഖുനാന്റെ കാവലിൽ നിൽക്കണം അല്ലാ. അവിടുത്തെ തിരുനോട്ടം നൽകണം അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. മടവൂര് ശൈഖുനാക്ക് ഫാത്തിഹോദാന തൗഫീഖ് നൽകണം അല്ലാ. അവിടുത്തെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ സദസ്സിൽ മുന്നിൽ പോട്ടിൽ വെള്ളം വെക്കുന്നവരുണ്ട്, ഗ്ലാസിൽ വെള്ളം വെക്കുന്നവരുണ്ട്. അറിവിന്ദിലാവിന്റെ സദസ്സ് കഴിയുമ്പോ അതിലേക്ക് ഫാത്തിഹോദി മന്ത്രിച്ച് കുടിക്കുന്നവരുണ്ട്. ആ വെള്ളത്തിൽ ശിഫ നൽകണം റഹ്മാനെ. ഏതൊക്കെ കുടുംബങ്ങൾ അറിവിന്ദിലാവിന്റെ സദസ്സിൽ വെള്ളം വെച്ചിട്ടുണ്ടോ, ആ വെള്ളത്തിലൊക്കെ മടവൂര് ശൈഖുനാന്റെ പൈത്ത് ചൊല്ലിയ സദസ്സാണ്. അല്ലാ ശിഫ നൽകണം റഹ്മാനേ, റാഹത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യയുടെ മാതാപിതാക്കള് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്ക റബ്ബേ. ഞങ്ങളെ ഭാര്യമാർക്ക് റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, ഭർത്താക്കന്മാർക്ക് റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാ ഞങ്ങളെ ഭാര്യമാരെ സഹോദരിമാർക്ക് സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റണം അല്ലാ. മടവൂര് ശൈഖുനാനെ കൊണ്ട് അവിടുത്തെ ഉമ്മാന്റെ വാപ്പാന്റെ മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട് ഇജാബത്ത് നിൽക്കണം റഹ്മാനേ, ആക്കിപത്ത് നന്നാക്കണം അല്ലാ. അറിവിന്ദില്ല ഒരു ദിവസം പോലും ഒഴിവില്ലാതെ കേൾക്കുന്നവരെ, ലൈവായിട്ട് ലൈവ് കഴിഞ്ഞിട്ടും കേൾക്കുന്നവരെ, അല്ലാഹുവേ മുഴുവൻ ആളുകൾക്കും നീ സമാധാനം നൽകണം റഹ്മാനേ. കമന്റിലൂടെ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, ലൈവായി പ്രോഗ്രാം കേട്ട് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹുവേ എല്ലാവർക്കും നീ സമാധാനം നൽകണമല്ലാ, സന്തോഷം നൽകണമല്ലാ, ഖൈറു നൽകണേ റബ്ബേ. ഞങ്ങളെ സദസ്സുകളിലേക്ക് സംഭാവനകൾ തരുന്നവരുണ്ട്, മൈക്ക് വാങ്ങാനും ക്യാമറ വാങ്ങാനും ജനറേറ്റർ വാങ്ങാനൊക്കെ സഹായങ്ങൾ തന്നവരുണ്ട്. ഇപ്പോഴും ഞങ്ങളെ മജ്ലിസുകളിലേക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ അർഹമായത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. നീ അവരെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ, ഖൈർ കൊടുക്കണേ റഹ്മാനെ. രണ്ട് ലോകത്ത് രക്ഷപ്പെടുത്തണം. ും
അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി വസല്ലിം അലാ ജമീഇൽ അംബിയാഇ വൽ മുസ്ലിന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ എല്ലാവരും ദുആ ചെയ്യണം ശബ്ദ നിലനിൽക്കാനും നമ്മുടെ അഡ്മിൻമാർക്കും അറിവിനിലാവിന്റെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാവരും എപ്പോഴും ദുആ ചെയ്യണം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ നമ്മൾ നാളെയും വായിക്കും എല്ലാവർക്കും വേണ്ടി എപ്പോഴും എല്ലാവരും ദുആ ചെയ്യണം ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി അറിവിനിലാവിലേക്ക് ദുആർക്കാൻ ഏൽപ്പിച്ച എല്ലാവർക്കും അല്ലാഹു സമാധാനവും സന്തോഷം കൊടുക്കട്ടെ നിങ്ങളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആർക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അറിവിനിലാവ് എല്ലാ കുടുംബങ്ങളിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കണം എല്ലാ കുടുംബങ്ങളെയും ഈ പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം നമ്മൾ എല്ലാ കുടുംബങ്ങളും അറിവ് പഠിക്കട്ടെ നമ്മുടെ എല്ലാ കുടുംബങ്ങളും അറിവ് പഠിക്കണം എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണം എല്ലാവരും വിഷമങ്ങളും മാറണം എല്ലാവരും സങ്കടങ്ങളും മാറണം അതുകൊണ്ട് എല്ലാ ആളുകളും എല്ലാവരിലേക്കും നമ്മുടെ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.